ജില്ലാ കളക്ടറുടെയും പ്രശാന്തന്റെയും മൊഴി ആയുധമാക്കി ജാമ്യാപേക്ഷയുമായി പി പി ദിവ്യ കോടതിയിലേക്ക്. തെറ്റുപറ്റിയെന്ന് എ ഡി എം പറഞ്ഞുവന്ന കളക്ടറുടെ മൊഴിയിൽ അന്വേഷണം വേണമെന്ന് ആവശ്യം. തന്റെ മൊഴി സ്ഥിരീകരിച്ച് കളക്ടർ. അതിലുള്ള ഭാഗങ്ങൾ ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അന്ന് നടന്ന സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് നറേഷൻ വരുമ്പോൾ കൃത്യമായിട്ട് തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. കൈക്കൂലി അടക്കം എ ഡി എമ്മിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ചോദ്യം ചെയ്യലിൽ മറുപടിയില്ലാതെ ദിവ്യ. കൈക്കൂലി ആരോപണം ഉന്നയിച്ച പ്രശാന്തനെയും ആത്മഹത്യാ കേസിൽ പ്രതി ചേർക്കണമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം. കുടുംബത്തിന്റെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കണമെന്ന് സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി. പൂർണ്ണമായും കുടുംബത്തിന്റെ വിശ്വാസമാണ് പാർട്ടി. അതിനകത്ത് യാതൊരു വെള്ളവും ചേർക്കില്ലെന്നാണ് എന്നെ പറഞ്ഞിരുന്നത്. കുടുംബത്തിന്റെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കും. ദിവ്യക്കെതിരെ സംഘടനാ നടപടി വേണോ എന്നതിൽ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചർച്ച തുടരുന്നു. നടപടി ആഭ്യന്തരകാര്യമെന്ന് എം വി ഗോവിന്ദ്. വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണോ എന്ന കാര്യത്തിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെന്ന് കേന്ദ്രം ഹൈക്കോടതിയിൽ. ദുരന്തബാധിതർക്ക് നഷ്ടപരിഹാരം കൃത്യമായി നൽകാൻ സംവിധാനം വേണമെന്ന് കോടതി. പുനരധിവാസം പ്രതിസന്ധിയിലായതോടെ സമരവുമായി ദുരന്തബാധിതർ. 1300 പരം കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ വെച്ചുകൊണ്ട് കേവലം 25 കോടി രൂപ മാത്രമാണ് ഞങ്ങളുടെ കടബാധ്യത. ഈ ദുരിതാശ്വാസ നിധിയിലുള്ള സർക്കാർ 25 കോടി രൂപ മാത്രം മുടക്കി ഈ കടത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കണം. ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. എസ്റ്റേറ്റുകൾ ഏറ്റെടുത്തുള്ള പുനരധിവാസ പദ്ധതി വഴിമുട്ടിയത് എതിർപ്പുമായി ഉടമകൾ കോടതിയെ സമീപിച്ചതോടെ. നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ വധശ്രമത്തിനും കേസെടുത്തു. ഒളിവിലുള്ള പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കും. 10 പേരുടെ നില ഗുരുതരമായി തുടരും. മലയാള സിനിമയിലെ യുവ ചിത്ര സംയോജകൻ നിഷാദ് യൂസഫ് മരിച്ച നിലയിൽ. മൃതദേഹം കണ്ടെത്തിയത് കൊച്ചി പനമ്പിള്ളി നഗറിലെ ഫ്ളാറ്റിൽ. ആത്മഹത്യയെന്ന് നിഗമനം. വിടവാങ്ങിയത് തല്ലുമാലയും ചാവേറുമടക്കം നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളുടെ എഡിറ്റർ. ആദരമർപ്പിച്ച് സഹപ്രവർത്തകർ. കൊല്ലം കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാനെതിരായ ലൈംഗിക ആരോപണത്തിൽ സി പി എമ്മിനെതിരെ പരാതിക്കാരി. പാർട്ടിക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ല. ഭർത്താവിന്റെ ചികിത്സയ്ക്ക് സഹായം ആവശ്യപ്പെട്ട് സമീപിച്ചപ്പോൾ കോട്ടയിൽ രാജു ലൈംഗിക ചുവയോടെ സംസാരിച്ചു. നോട്ടീസ് കൊടുത്ത് ഇപ്പോൾ പുള്ളിയിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായി. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒട്ടും സംഗതിയൊക്കെ നടത്തി തരാം. എൻ്റെ ഒപ്പം നിൽക്കണം. എൻ്റെ കൂടെ വരണം. ഞാൻ എടുത്തു ചോദിച്ചു എന്തോ ഉദ്ദേശിച്ചെന്ന്. പുള്ളി വളരെ ഇതായിട്ടാണ് സംസാരിച്ചത്. ലീവെടുത്ത് നമുക്കൊരിടത്ത് വരെ പോവാം. ലീവിൻ്റെ പൈസയൊക്കെ അറേഞ്ച് ചെയ്ത് തരാം. ആരോപണം നിഷേധിച്ച് ചെയർമാൻ. വിദേശത്ത് നിന്ന് 102 ടൺ സ്വർണം കൂടി ഇന്ത്യയിൽ തിരിച്ചെത്തിച്ച റിസർവ് ബാങ്ക്. വിദേശത്തെ 854 ടൺ സ്വർണ്ണ ശേഖരത്തിൽ 510 ടണ്ണും മടക്കിയെത്തിച്ചു. മാറുന്ന ലോക സാഹചര്യത്തിൽ സ്വർണം ഇന്ത്യയിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലതെന്ന് വിലയിരുത്തൽ. സ്വർണം മടക്കിയെത്തിച്ചത് രഹസ്യമായി അതീവ സുരക്ഷയോടെ. തനിക്ക് തെറ്റുപറ്റിയെന്ന് എ ഡി എം പറഞ്ഞതായുള്ള കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി ആയുധമാക്കി പി പി ദിവ്യയുടെ ജാമ്യാപേക്ഷ. ഇതെന്തുകൊണ്ട് പോലീസ് അന്വേഷിച്ചില്ലെന്നാണ് ദിവ്യയുടെ ചോദ്യം. മൊഴി നൽകിയെന്ന് കളക്ടർ മാധ്യമങ്ങളോട് സമ്മതിച്ചു. അതേസമയം കൈക്കൂലി ആരോപണത്തിന് തെളിവെന്തെന്ന പോലീസിന്റെ ചോദ്യത്തിന് ദിവ്യ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. വിവാദ യാത്രയയപ്പ് യോഗത്തിന് ശേഷം എ ഡി എം തന്നെ ചേംബറിൽ കണ്ടെന്നും തെറ്റുപറ്റിയെന്ന് പറഞ്ഞെന്നുമാണ് കളക്ടറുടെ മൊഴി. ഇത് കോടതി ഉത്തരവിലുമുണ്ട്. അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും അത് കൈക്കൂലി വാങ്ങിയെന്നതിന് തെളിവല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. പോലീസിനും റവന്യൂ അന്വേഷണത്തിലും ഇതേ മൊഴി നൽകിയെന്നും കൂടുതൽ കാര്യങ്ങൾ അതിലുണ്ടെന്നും കളക്ടർ പറയുന്നു. ഇന്നലെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന കോടതി വിധിയിലുള്ള ഭാഗങ്ങളും അത് അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. ഫർദർ ഡീറ്റെയിൽസ് ഇനിയും വരാനുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഞാൻ അതിനെ ഡിനൈ ചെയ്യാനോ കൺഫേം ചെയ്യാനോ ഇപ്പോൾ നിൽക്കുന്നില്ല. ഉണ്ട് ഉണ്ട്, ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അത് നിങ്ങൾ എൻ്റെ ലിമിറ്റേഷൻ ഞാൻ മനസ്സിലാക്കണം. ഞാൻ തുടക്കം പോലെ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് കാര്യങ്ങൾ പറയാനുള്ള ലിമിറ്റേഷൻ ഉണ്ട് എന്നുള്ളത് ഞാൻ തുടക്കം പോലെ പറഞ്ഞിട്ടുള്ളതാണ്. അതെ അതെ, എൻ്റെ പൊതുവെയുള്ള ഇവിടെ ഇത് 8-9 മാസത്തോളം ഇവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ നേരിട്ടുള്ള അനുഭവത്തിൽ കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തലശ്ശേരി കോടതിയിൽ ജാമ്യാപേക്ഷയിൽ കളക്ടറുടെ മൊഴി പ്രതിഭാഗം ഉന്നയിക്കുന്നു. എന്താണ് തെറ്റ് എന്നതിൻ്റെ വിശദാംശങ്ങൾ കളക്ടറോട് അന്വേഷണ സംഘം തേടാത്തതെന്ന്, തേടിയെങ്കിൽ അതിൻ്റെ വിശദാംശം എന്തെന്ന് ചോദ്യം. കൈക്കൂലി ആരോപണം ഉന്നയിച്ച പ്രശാന്തിൻ്റെ മൊഴി വിവരങ്ങളും കോടതിക്ക് മുന്നിൽ വന്നില്ലെന്ന് വാദം. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്ത സർക്കാർ ഉത്തരവ് കൈക്കൂലി ആരോപണം ശരിവെക്കുന്നുവെന്നും പ്രതിഭാഗം ജാമ്യാപേക്ഷയിൽ വാദിക്കും. കൈക്കൂലി ആരോപണത്തിന് ബലം കിട്ടുന്ന വാദങ്ങൾ ഉയർത്താനാണ് നീക്കം. പ്രസംഗം സദുദ്ദേശപരമെന്ന് സ്ഥാപിക്കാനും
ഇന്നലെ 3 മണിക്കൂറോളം ദിവ്യയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. പറഞ്ഞത് അഴിമതിക്കെതിരെയെന്നായിരുന്നു ദിവ്യയുടെ മറുപടി. ADM മനോവേദന ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചില്ല. യോഗ വിവരം അറിയിച്ചത് കളക്ടറാണ്. അദ്ദേഹം ക്ഷണിച്ചിട്ടാണ് പോയത്. യാത്രയപ്പ് യോഗത്തിൽ നടന്നത് വാർത്തയായപ്പോൾ അഭിനന്ദനങ്ങളാണ് കിട്ടിയത്. എന്നാൽ ആരോപണം ഉന്നയിച്ചതിന് അടിസ്ഥാനമെന്തെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി ദിവ്യ നൽകിയില്ല. കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ നിർണായക യോഗം തുടരുകയാണ്. ദിവ്യയ്ക്കെതിരെ സംഘടനാ നടപടി വേണോ എന്നതിൽ ചർച്ച നടക്കും. ശ്രാവൺ കൃഷ്ണ ചേരുന്നു കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രാവൺ, സംഘടനാ നടപടി വൈകിയതെന്തെന്ന് പൊതുസമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് CPMന്റെ ചർച്ച. അബ്ജോദ്, CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചിരിക്കുകയാണ്. അല്പം മുമ്പ് ഇവിടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ യോഗം അവസാനിച്ചു. നേതാക്കൾ ഓരോരുത്തരായി ഇപ്പോൾ പുറത്തേക്കിറങ്ങുന്നുണ്ട്. എന്താണ് തീരുമാനം? ഈ ചർച്ച, ഈ വിഷയം, ദിവ്യ വിഷയം ചർച്ചയായോ എന്നറിയില്ല. സംഘടനാ നടപടി ഉണ്ടാകുമോ എന്നതിലുൾപ്പെടെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനം നിർണായകമാണ്. അത് ശുപാർശ ചെയ്യുമോ എന്ന്, പ്രധാനമായും ഈ ദിവ്യക്കെതിരെയുള്ള ആരോപണങ്ങൾ കടുത്തതാണ്. നവീൻ ബാബുവിന്റെ കുടുംബം തന്നെ അവർക്കെതിരെ ശക്തമായി നിലപാടെടുക്കുന്നു. ദിവ്യ യാത്രയപ്പ് യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തിഹത്യയാണെന്നും അത് മരണകാരണമായെന്നും പോലീസിന്റെ തന്നെ റിപ്പോർട്ട് വന്നു. അവരുടെ ആ വിഷയത്തിലെ പെട്രോൾ പമ്പിന്റെ NOCയുമായി ബന്ധപ്പെട്ട ഇടപെടൽ സംശയത്തിലെ, അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കെതിരെ സംഘടനാ നടപടിയിലേക്ക് പോകാതെ തരമില്ല എന്ന അവസ്ഥയിലാണ് CPM ഉള്ളത്. ഇപ്പോൾ ഏതായാലും ഈ ചർച്ചയ്ക്ക് ശേഷം എന്ത് തീരുമാനമെടുത്തുവെന്ന് അല്പസമയത്തിനകം അറിയാൻ കഴിയും. സംസ്ഥാന നേതാക്കളുടെ കൂടി അഭിപ്രായം പരിഗണിച്ചായിരിക്കും അതിലൊരു തീരുമാനം വരിക. സമ്മേളനകാലമാണ്. CPM സാധാരണഗതിയിൽ അച്ചടക്ക നടപടി സമ്മേളനകാലത്ത് എടുക്കാറില്ല. എന്നാൽ ഈ സമയത്ത് ഇത് വലിയ പൊതുവികാരം എതിരായ ഒരു കേസാണ്. CPMനെ തന്നെ വലിയ പ്രതിരോധത്തിലാക്കിയ കേസാണ്. ഉപതെരഞ്ഞെടുപ്പ് കാലമാണ്. അതുകൊണ്ട് ഒരു സംഘടന നടപടിയിലേക്ക് പോയേക്കും. പക്ഷേ ഒരു വനിതാ നേതാവ് എന്ന പരിഗണന, ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പദവിയിൽ നിന്ന് അവരെ നീക്കിയ നടപടി മാത്രം മതിയെന്ന അഭിപ്രായം അതും പാർട്ടിയിലുണ്ട്. ഇപ്പോൾ ഏത് തീരുമാനം വരുമെന്ന് അല്പസമയത്തിനകം അറിയാൻ കഴിയും. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചിരിക്കുകയാണ്. അബ്ജോത്. ശരി, ശ്രാവൺ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. നടപടി ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഈ ബുള്ളറ്റിന് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ നമുക്ക് അറിയാൻ കഴിഞ്ഞേക്കും. PP ദിവ്യയ്ക്കെതിരായ നടപടി പാർട്ടി ആലോചിച്ചോളാമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ദിവ്യയുടെ അറസ്റ്റിൽ പോലീസ് സ്വീകരിച്ചത് ശരിയായ നടപടി. ദിവ്യയുടെ അറസ്റ്റ് സംബന്ധിച്ച വാർത്തകളിൽ ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ് മാധ്യമങ്ങൾ സ്വീകരിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. നടപടി എന്ത് വേണമെന്നുള്ളത് പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. അമ്മാതിരി ചർച്ചയാണ് നമുക്ക് ഉദ്ദേശിക്കുന്നില്ല. നടപടി പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണ്. അത് പാർട്ടി ചർച്ച ചെയ്യേണ്ടതാണ്. അത് ജില്ലാ കമ്മിറ്റി, അതുപോലെ തന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ ആലോചിച്ചു പോകണം ആ കാര്യങ്ങൾ, അതൊക്കെ തീരുമാനിക്കാൻ. അപ്പോൾ ജില്ലാ കമ്മിറ്റിയാണ് അത് സംബന്ധിച്ച് ആലോചിച്ചത്. ADM മരണത്തിൽ അന്വേഷണം ശരിയായി നടക്കട്ടെ എന്ന CPM സംസ്ഥാന സമിതി അംഗം TV രാജേഷ്. സംഘടനാതലത്തിൽ നടപടി ആവശ്യമെങ്കിൽ അതിനുശേഷം ദിവ്യയെ ജനപ്രതിനിധി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഇപ്പോൾ ADM ആത്മഹത്യ, ദിവ്യയുടെ അറസ്റ്റ് വൈകിയതൊക്കെ വലിയ തരത്തിൽ പ്രചാരണ വിഷയമാകുമ്പോൾ അത് CPM തിരിച്ചടിയാകും. അല്ല, ആ കാര്യത്തിൽ പാർട്ടി വളരെ മാതൃകാപരമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണം ശരിയായ വിധത്തിൽ നടക്കണമെന്നാണ് പാർട്ടിയുടെ അഭിപ്രായം. പാർട്ടി തന്നെയാണ് ഈ ദാരുണമായ ഒരു സംഭവം ഉണ്ടായപ്പോൾ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ളത്. പാർട്ടി തലത്തിൽ, സംഘടനാ തലത്തിൽ തന്നെ വലിയ നടപടിയുടെ ആവശ്യമില്ലേ? ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന നാളെ ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുകയാണ്. അല്ല, ഇതിലിപ്പോൾ നമ്മൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളിൽ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ്. ഒരു മുൻവിധി നമുക്ക് ആവശ്യമില്ല. കാരണം അന്വേഷണം നടന്ന് അവർക്ക് ഈ കാര്യത്തിൽ അവരുടെ പങ്ക് എന്താണ് എന്നൊക്കെ അന്വേഷണത്തോടെ പുറത്തു വരട്ടെ. തീർച്ചയായിട്ടും പാർട്ടി ഉചിതമായ നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. അറസ്റ്റ് വൈകിയതിന് പിന്നിൽ MV ഗോവിന്ദനാണ്. അദ്ദേഹത്തിന് വേണ്ടിയാണ് പോലീസ് ദിവ്യ അറസ്റ്റ് ചെയ്തിരുന്നത്. തരത്തിൽ ആരോപണങ്ങൾ BJP കോൺഗ്രസും ഒക്കെ ഇതിനകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയായിരിക്കും CPM മറുപടി പറയാൻ പറ്റുക? അല്ല, പാർട്ടി ഇക്കാര്യത്തിൽ ശരിയായ നിലപാടാണ് സ്വീകരിച്ചത്. ഇത്തരമൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ സമഗ്രമായ അന്വേഷണം ആദ്യം ആവശ്യപ്പെട്ടത് CPM ആണ്. ആ കാര്യം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വിശദീകരിച്ചിട്ടുണ്ട്, സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചിട്ടുണ്ട്. ഇതിൽ ആരെയും സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. ആരാണോ തെറ്റ് ചെയ്തത്, തെറ്റ് ചെയ്തവർക്കെതിരെ പാർട്ടി നിലപാട് സ്വീകരിക്കും. നവീൻ ബാബുവിന്റെ മരണത്തിൽ കൈക്കൂലി ആരോപണം ഉന്നയിച്ച TV പ്രശാന്തിനെതിരെയും കേസെടുക്കണമെന്ന് കുടുംബം. രേഖാമൂലം പരാതി നൽകിയിട്ടും പോലീസ് പ്രശാന്തിലേക്ക് നീങ്ങാത്തത് സംശയകരമാണെന്ന് ബന്ധു ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. നാളെ പ്രത്യേക അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴിയെടുക്കും. പ്രശാന്തനെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഈ പ്രശാന്തനെ പിടിവീണ ബാക്കി മുന്നോട്ട് വേറെ ആൾക്കാരിലേക്ക് ഇത് ചെല്ലും. അപ്പൊ ദിവ്യയെ മാത്രമായിട്ട് നിർത്തിക്കൊണ്ട് അതിൽ പേര് ചേർക്കാതെ വിട്ടാണെന്ന് ഡൗട്ട് ഉണ്ട്. നമ്മൾ ആ പരാതിയിൽ ഒരു FIR ഒന്നും എടുത്തതായിട്ട് കാണുന്നില്ല. PP ദിവ്യയുടെ ആരോപണം മുതൽ നവീൻ ബാബുവിന്റെ മരണം വരെ എല്ലാത്തിനും അടിസ്ഥാനമായി പറയപ്പെടുന്നത് പ്രശാന്തിന്റെ പെട്രോൾ പമ്പും NOCയുമാണ്.
നവീൻ ബാബുവിന്റെ കുടുംബം കണ്ണൂർ പോലീസിൽ നൽകിയ ആദ്യ പരാതിയിൽ തന്നെ പ്രശാന്തിനെതിരെ കേസെടുത്ത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പോലീസ് അന്വേഷണം ദിവ്യയിൽ മാത്രം ഒതുങ്ങി. പ്രശാന്തിലേക്ക് എത്തിയാൽ ബിനാമി ഇടപാടുകൾ പോലും പുറത്തുവരുമെന്നാണ് കുടുംബം പറയുന്നത്. അടുത്ത ദിവസം പ്രത്യേക അന്വേഷണ സംഘം നവീൻ ബാബുവിന്റെ ഭാര്യയുടെയും ബന്ധുക്കളുടെയും മൊഴി വീണ്ടും രേഖപ്പെടുത്തുന്നുണ്ട്. പ്രശാന്തിന്റെ പങ്കുകൂടി അന്വേഷിക്കണമെന്നും ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണമെന്നും SIT കുടുംബം ആവശ്യപ്പെടും. PP ദിവ്യ അഴിക്കുള്ളിലായതിനു പിന്നാലെ CPM 12 ജില്ലാ സെക്രട്ടറി നവീൻ ബാബുവിന്റെ വീട്ടിൽ വീണ്ടും എത്തി അടച്ചിട്ട മുറിയിൽ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. പൂർണ്ണമായും കുടുംബത്തിന്റെ വിശ്വാസമാണ് അന്വേഷണത്തിൽ. പാർട്ടി അതിനകത്ത് യാതൊരു വെള്ളവും ചേർക്കില്ലെന്ന് അന്ന് പറഞ്ഞിരുന്നു. ബാക്കി ഗവൺമെന്റ് ചെയ്യാനുള്ള എല്ലാം ചെയ്തിട്ടുണ്ട്. അത് അവിടുത്തെ പാർട്ടി ആലോചിക്കേണ്ട കാര്യം. അത് പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണ്. അത് അവരെടുക്കട്ടെ. കുടുംബത്തിന്റെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കും. അതേസമയം രാഷ്ട്രീയ വാദങ്ങളിൽ തൽക്കാലം പ്രതികരിക്കേണ്ടതില്ലെന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ തീരുമാനം. നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. കണ്ണൂരിൽ പുതിയ ADM ആയി കൊല്ലം സ്വദേശി പത്മ ചന്ദ്രകുറുപ്പ് ചുമതലയേറ്റു. ഇന്ന് രാവിലെയാണ് ചേംബറിലെത്തി ചുമതലയേറ്റത്. മുൻപ് ദേശീയവാദ വിഭാഗത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. പ്രതീക്ഷകളോടെയാണ് കണ്ണൂരിലേക്ക് എത്തിയതെന്ന് ADM പത്മചന്ദ്രകുറുപ്പ് പറഞ്ഞു. സ്ഥാനം ഏറ്റെടുക്കാൻ കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും വിവാദങ്ങളൊന്നും ബാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്നിപ്പോ ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരട്ടെ. പ്രതീക്ഷയോടെയാണ് വന്നിട്ടുള്ളത്. ആ സംഭവത്തിന് മേലെ നിയമപരമായ നടപടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ ഇവിടെ നിയമപരമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നടന്നുള്ളത്, നിങ്ങൾക്കും അറിയാം. അപ്പോൾ തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും പോകുന്നത്. ഞാൻ 23-ാം തീയതി എൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് വന്നത് അവിടെ. അപ്പോൾ അതിനുശേഷം ഇന്ന് എനിക്ക് 1-ാം തീയതി വരെ ഉണ്ട്. ഞാൻ ഇന്ന് വന്ന് ജോയിൻ ചെയ്തു. ശുഭഭക്തി വിശ്വാസത്തോടെയാണ് വന്നിരിക്കുന്നത്. പ്രതീക്ഷയോടെയാണ്. വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണോ എന്ന കാര്യം ഉന്നതാധികാര സമിതി പരിശോധിക്കുന്നുവെന്ന് കേന്ദ്രം. 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്നും കേന്ദ്രം അറിയിച്ചു. ദുരന്തബാധിതർക്ക് നഷ്ടപരിഹാരം കൃത്യമായി നൽകാൻ സംവിധാനം വേണമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പ്രതിദിനം 300 രൂപ ദുരന്തബാധിതർക്ക് നൽകുന്ന സ്കീം 30 ദിവസം കൂടി നീട്ടുന്നുവെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. വിവരങ്ങളുമായി അഖില നന്ദകുമാർ ചേരുന്നു കൊച്ചിയിൽ. അഖില, എന്തൊക്കെയാണെന്ന് കോടതിയിൽ നടന്നത്? അബ്ജോദ്, വയനാട് ദുരന്തമുണ്ടായി 3 മാസം പിന്നിടുകയാണ്. ദുരിതബാധിതർക്ക് ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ല. അവരുടെ ആശങ്ക ഇപ്പോഴും സജീവമാകുന്നതിനിടെയാണ് ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കേസ് പരിഗണിച്ചത്. അമിക്കസ് ക്യൂറിയാണ് ഹൈക്കോടതി ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതിതീവ്ര വിഭാഗത്തിൽപ്പെടുന്ന L3 വിഭാഗത്തിൽപ്പെടുന്ന ദേശീയ ദുരന്തമായി വയനാട് ദുരന്തത്തെ പ്രഖ്യാപിക്കണമെന്നൊരാവശ്യം അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ അറിയിച്ചു. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാട് തേടി. അതിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചത് ഇക്കാര്യം ഉന്നത അധികാര സമിതിയുടെ പരിശോധനയിലാണ്. 2 ആഴ്ചയ്ക്കകം തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. രേഖാമൂലം തന്നെ ഹൈക്കോടതി ഇക്കാര്യം അറിയിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാടെടുത്തത്. അതേ തുടർന്നാണ് ഡിവിഷൻ ബെഞ്ച് ആരാഞ്ഞത്. പലർക്കും ദുരിതബാധിതർക്ക് പണം കിട്ടാത്തവർക്ക് നഷ്ടപരിഹാരം കിട്ടാത്ത വാർത്തകൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അതിലെന്താണ് സംസ്ഥാന സർക്കാരിൻ്റെ നടപടിയെന്ന് കോടതി ആരാഞ്ഞു. അപ്പോൾ സംസ്ഥാനം അറിയിച്ചത് 30 ദിവസത്തേക്ക് കൂടി ഈ ദുരിതബാധിതർക്ക് 300 രൂപ പ്രതിദിനം നൽകുന്നൊരു സ്കീമുണ്ട്. അത് തുടരാൻ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ടെന്നാണ്. എന്തായാലും അതിൽ ഒരു വീഴ്ച വരുത്തരുത്. ട്രഷറി അക്കൗണ്ട് വഴിയോ ബാങ്ക് അക്കൗണ്ട് വഴിയോ നഷ്ടപരിഹാരം തുക കൃത്യമായി തന്നെ ദുരിതബാധിതർക്ക് നൽകണമെന്നൊരു നിർദ്ദേശം ഹൈക്കോടതി നിന്നുണ്ടായി. മറ്റൊന്ന്, ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണമെന്ന് അമിക്കസ് ക്യൂറി ഇന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടു. നാഗാലാന്റ് മാതൃകയിൽ, അതായത് മെട്രിക് സംവിധാനത്തിൽ സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ചുകൊണ്ടുള്ള സ്വകാര്യ സംവിധാനങ്ങൾ കൂടി സഹകരിപ്പിച്ചുകൊണ്ടുള്ള രീതിയിലായിരിക്കണം ഈ ഒരു ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കേണ്ടത്. അതിനും കാലതാമസം ഉണ്ടാകരുത്. അമിക്കസ് ക്യൂറി ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അതിൽ അടുത്ത നവംബർ 15 ഈ കേസ് പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ നിലപാടായി തന്നെ കോടതി അറിയിക്കും. കഴിഞ്ഞ തവണ ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകിയിരുന്നു. അതിൽ അതിരൂക്ഷ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്നു. പ്രധാനമായും ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന വൈകു നടക്കുന്ന നടപടികൾ അത് ആഗോളതലത്തിൽ കേരളത്തിന് വയനാടിന് സഹായം നൽകുന്ന സാമ്പത്തിക സഹായം ലഭ്യമാകാതെ ഉണ്ടാകുന്നൊരവസ്ഥയിലേക്ക് ഇവർ എത്തിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അതിതീവ്ര ദുരന്തമായി ഏത് കാറ്റഗറിയിലാണോ വയനാട് ദുരന്തത്തെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അത് പ്രഖ്യാപിക്കണമെന്നൊരാവശ്യമാണ് സംസ്ഥാനം തുടർച്ചയായി തന്നെ ഉന്നയിക്കുന്നത്. ശരി അഖില, കോടതി ഇടപെടലുകൾ ഫലം കാണുമെന്ന് പ്രതീക്ഷിക്കാം. പുനരധിവാസം നീളുന്നതും സാമ്പത്തിക പ്രതിസന്ധിയും ഉൾപ്പെടെ ഉന്നയിച്ച് ധർണ നടത്തി മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ. ജനശബ്ദം ജനകീയ ആക്ഷൻ സമിതിയുടെ നേതൃത്വത്തിലാണ് ദുരിതബാധിതർ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെങ്കിൽ തുടർ സമരം നടത്തുമെന്നും ദുരിതബാധിതർ പറഞ്ഞു. റോബിൻ മാത്യു മറ്റത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് ഇന്ന് 3 മാസം പിന്നിടുകയാണ്. ആ 3 മാസത്തിനിപ്പുറം
മുണ്ടക്കൈലെയും ചുരൽമലയും ദുരിതബാധിതരാണ് ഇവിടെ കളക്ടറേറ്റ് മുൻപിൽ നമുക്ക് കാണുന്ന ദൃശ്യങ്ങളിൽ ഇരിക്കുന്നത്. അവർക്ക് ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ റോഡിലേക്ക് ഇറങ്ങി സമരം ചെയ്യേണ്ട ഗതികേട് വന്നിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ താൽക്കാലിക പുനരധിവാസ കേന്ദ്രത്തിലായിട്ട് അവർ 2-3 മാസം ആവുകയാണ്. ഇപ്പോഴും ഒരു പൂർണ്ണമായ സ്ഥിരമായ പുനരധിവാസം ഉണ്ടായിട്ടില്ല. മറ്റൊന്ന്, ആളുകളെ ഇനിയും 47 വരെ കണ്ടെത്താനുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള കണ്ടെത്താനുള്ള തെരച്ചിൽ നടത്തുന്നില്ല. DNA സാമ്പിളുകൾ പരിശോധിച്ചതിൻ്റെ റിസൾട്ട് ഇനിയും പൂർണ്ണമായി വന്നിട്ടില്ല. മറ്റൊന്ന്, അവരുടെ വലിയ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. എല്ലാ ആളുകൾക്കും ഉപജീവന മാർഗം നഷ്ടമായി. സർക്കാർ ആദ്യഘട്ടത്തിൽ നൽകിയിരുന്ന സഹായങ്ങൾ പിന്നീട് തുടർന്ന് കിട്ടിയില്ല എന്നതുകൊണ്ട് തന്നെ ഇവർക്ക് എങ്ങോട്ട് ജീവിക്കണം, ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്, വേദനയുണ്ട്. പുനരധിവാസത്തിനുള്ള സ്ഥലമേറ്റെടുപ്പ് നിയമപ്രശ്നങ്ങളിൽ കുരുങ്ങിക്കിടക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ വലിയൊരു പ്രശ്നമായിരുന്നു കടങ്ങൾ എഴുതി തള്ളുക എന്നുള്ളത്. തിരിച്ചടക്കാൻ പറ്റാത്ത വിധം തകർന്നു പോയൊരു ജനതയാണ് ഞങ്ങൾ. വെറുതെ നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്ന ചില കാര്യങ്ങളാണ്. കാരണം പിന്നെ ടൗൺഷിപ്പും മറ്റുള്ളതും കണ്ടെത്തി പറഞ്ഞാൽ കേസുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വെച്ചിട്ട് അതെല്ലാവരും ജനങ്ങൾക്ക് അറിയാം. 40 പേര് ഇനിയും കിട്ടാണ്ട് പിന്നെ അതിൻ്റെ DNA ടെസ്റ്റ് വരാനുണ്ട്. ഇതൊന്നും അവർ ചെയ്യുന്നില്ല. ഇപ്പോഴും നമ്മളെ മക്കൾ മണ്ണിൻ്റെ അടിയിൽ തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തി, കുട്ടികളെ എടുത്തു, പക്ഷേ ആ നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ല. അതുകൊണ്ട് വേണമെങ്കിൽ ദില്ലിയിൽ പോയി വേണമെങ്കിലും ആ കുട്ടികളുമായി സമരം ചെയ്യുമെന്ന് നേരത്തെ അവർ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ മറ്റും പറഞ്ഞതാണ്. സംസ്ഥാന സർക്കാർ അവർക്ക് ആവശ്യമായ ഫണ്ടുകൾ അവരുടെ SDRF-ലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലും എല്ലാം ഉണ്ടായിട്ട് പോലും അത് നൽകുന്നില്ല എന്ന് പറയുന്നു. 2 എസ്റ്റേറ്റുകളുടെ ഭൂമിയും ഇപ്പോൾ കേസുകളിലേക്ക് പോയിരിക്കുകയാണ്. നവംബർ 4 വരെ ആ ഭൂമി ഏറ്റെടുക്കാനായി സർക്കാരിന് കഴിയില്ല എന്ന് ഹൈക്കോടതിയിൽ വിധി വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി കേസും നിയമക്കുരുക്കുകളും വന്നിരിക്കുന്നതുകൊണ്ട് എത്ര വേഗത്തിൽ ഈ പുനരധിവാസം പൂർത്തിയാക്കാൻ കഴിയുമെന്നത് കൂടിയാണ് അവരിപ്പോൾ ചോദിക്കുന്നത്. റോബിൻ മാത്യു, മറ്റത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്. കാസർഗോഡ് നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരർഗാവ് ക്ഷേത്രത്തിലെ അപകടത്തിൽ പരിക്കേറ്റ 10 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. നീലേശ്വരം അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കും. അതേസമയം കേസിൽ വധശ്രമത്തിനുള്ള വകുപ്പും ചുമത്തി 3 പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. ഫൈസൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കുഞ്ഞു മുറിക്കകത്താണ് സ്ഫോടനം നടന്നത്. നിരവധി പടക്കങ്ങളും പൂത്തിരികളും ഒക്കെ അടക്കമുള്ളവ ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഈ ചുമരിൽ കാണാം, ആ ഒരു ഭാഗത്ത്, അതായത് ഈ മൂലക്കാണ് അധികം കൂട്ടിയിരുന്നത്. അവിടെ കാണാം വെള്ള നിറത്തിൽ ഈ ഇത് സ്ഫോടനം നടന്ന് തെറിച്ചു പോയതിൻ്റെ ഇത് കാണാം. നമുക്ക് മുകളിലേക്ക് നോക്കിയാൽ ഇവിടെ ഉണ്ടായിരുന്ന ഷീറ്റുകളൊക്കെ പറന്നു പോയിട്ടുണ്ട്. ഇതിന് തൊട്ട് പുറകിലാണ് ഈ ഇത്തരത്തിൽ പൂത്തിരിയും മത്തപ്പൊക്കെ കത്തിച്ചിരുന്നത്. അവിടെ നിന്ന് ഈ ജനൽ വഴിയോ മറ്റോ ഇതിലേക്ക് ഈ തെറിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ സ്ഫോടകവസ്തുക്കൾക്ക് തീപിടിക്കുന്നത് എന്നാണ് പോലീസിൻ്റെ ഒരു നിഗമനം, പ്രാഥമിക നിഗമനം. പോലീസ് അന്വേഷണം തുടരുകയാണ്. 7-അംഗ അന്വേഷണ സംഘത്തെ DYSP കാഞ്ഞങ്ങാട് DYSP നേതൃത്വത്തിൽ 7-അംഗ അന്വേഷണ സംഘം ആണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. 3 പേർ തന്നെ ഇതിനകം തന്നെ, അതായത് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ 2 പേരും ഒപ്പം തന്നെ ഈ പടക്കത്തിന് തീ കൊളുത്തിയ രാജേഷ് എന്ന വ്യക്തിയും ഇതിനകം തന്നെ അറസ്റ്റിലായി. ഇപ്പോൾ അവർ റിമാൻഡിലാണ്. ഇനി 5 പേർ കൂടി അറസ്റ്റിലാക്കാനുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. 8 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പൊള്ളയേറ്റവരിൽ 10 പേരുടെ നില ഗുരുതരമാണ്. ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് ആശുപത്രി വൃത്തങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ADM നേതൃത്വത്തിൽ ഒരു അന്വേഷണത്തിന് കളക്ടർ നേരത്തെ തന്നെ ഉത്തരവിട്ടിരുന്നു. 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നാളെ തന്നെ ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ അവധി ദിവസമാണ്. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ ഒരു മറ്റന്നാളത്തേക്ക് ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് മാറ്റിവെച്ചേക്കാം. ഏതായാലും പോലീസിൻ്റെ അന്വേഷണം തുടരുകയാണ്. ഈ 5 പേർ ഇപ്പോൾ ഇനി പിടികൂടാനുണ്ടെന്ന് പറയുമ്പോൾ അവർ ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ അന്വേഷണങ്ങൾ ഇനിയും നടക്കേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. കാരണം 154 പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ഈ 154 പേരുടെയും മൊഴിയെടുക്കുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. മലപ്പുറം വാഴക്കാട് ഫ്രിഡ്ജ് റിപ്പയറിംഗ് കടയിൽ പൊട്ടിത്തെറി, ഒരാൾ മരിച്ചു. ഊർക്കടവ് സ്വദേശി അബ്ദുൾ റഷീദാണ് മരിച്ചത്. ഫ്രിഡ്ജ് റിപ്പയറിംഗിനിടെ കടയിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിക്കെതിരെയുള്ള പൊട്ടിത്തെറി ശക്തമാകുന്നു. ജില്ലാ സെക്രട്ടറി ഏകപക്ഷീയമായി തീരുമാനങ്ങൾ നടപ്പാക്കുകയാണെന്ന് കൊഴിഞ്ഞമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് സതീഷ് പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് CPM അംഗങ്ങളുടെയും അനുഭാവികളുടെയും സമാന്തര കൺവെൻഷൻ നടത്തിയതെന്നും സതീഷ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് പാർട്ടിക്കകത്തെ എതിർ നീക്കങ്ങളോട് തൽക്കാലം പ്രതികരിക്കേണ്ടതില്ലെന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം. പാലക്കാട് CPM ജില്ലാ സെക്രട്ടറിക്കെതിരെ കലാപക്കൊടി ഉയർത്തി. കഴിഞ്ഞ ദിവസമാണ് CPM വിമത കൺവെൻഷൻ കൊഴിഞ്ഞാമ്പാറയിൽ നടന്നത്. കോൺഗ്രസ് വിട്ടുവന്ന P.സരിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയ CPM കൊഴിഞ്ഞാമ്പാറയിൽ കൈപൊള്ളുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് M.സതീഷിന്റെ നേതൃത്വത്തിലാണ് കലാപം. കൊഴിഞ്ഞാമ്പാറയിലെ 37 ബ്രാഞ്ച് സെക്രട്ടറിമാരിൽ 28 പേർ യോഗത്തിൽ പങ്കെടുത്തു.
കുഴിഞ്ഞാമ്പാറ ലോക്കൽ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തതിലെ പ്രതിഷേധമാണ് സമാന്തര നീക്കത്തിലെത്തിച്ചത്. സി പി എം ജില്ലാ സെക്രട്ടറി ഏകാധിപതിയെപ്പോലെ പെരുമാറുകയാണെന്നും ഇത് അംഗീകരിക്കാനാകില്ലെന്നുമാണ് ഇവരുടെ നിലപാട്. നിലവിലെ പ്രകോപനം 2023 പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വന്ന ഒരാളെ പാർട്ടി ലോക്കൽ സെക്രട്ടറിയായി തീരുമാനിക്കപ്പെടുകയാണ്. പക്ഷെ അയാൾക്ക് പാർട്ടി എന്താണെന്ന് അറിയില്ല, പാർട്ടി സംഘടനയെക്കുറിച്ച് അറിയില്ല. അത് ശരിയല്ലെന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾ പൊതുവെ പാർട്ടി കമ്മിറ്റിക്കകത്ത് ഉന്നയിച്ചിരുന്നു. ലോക്കൽ കമ്മിറ്റിയിലെ ബഹുഭൂരിപക്ഷം അംഗങ്ങളും പങ്കെടുക്കാതെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ലോക്കൽ കമ്മിറ്റി യോഗം ചേർന്ന് അയാളാണ് സെക്രട്ടറി എന്ന് ജില്ലാ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ പറഞ്ഞ് അയാളെ അംഗീകരിച്ചോളണം എന്ന നിലപാടാണ് പാർട്ടി നേതൃത്വം സ്വീകരിച്ചത്. ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിന് വഴങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കാരായിട്ടുള്ള കുറേ ആളുകളെ ഓരോ നേതൃസ്ഥാനങ്ങളിൽ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുക എന്നല്ലാതെ ഒരു പൊതുവായിട്ടുള്ളൊരു സംഘടനാ മര്യാദ പാലിക്കില്ല. സംഘടന ഞങ്ങളുടെ കയ്യിലാണ്, നേതൃത്വം ഞങ്ങൾക്കൊപ്പമാണ്, അതിനൊപ്പം നിന്നോളണം, അല്ലാത്തവർ ഈ പാർട്ടിയല്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും നീതി ലഭിച്ചില്ലെങ്കിൽ സമാന്തര നീക്കങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കൊഴിഞ്ഞാമ്പാറയിലെ നീക്കം തലവേദനയായിരിക്കുകയാണ് ജില്ലാ നേതൃത്വത്തിന്. നേതാക്കൾ ഇടപെട്ട് അന്വയ നീക്കം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ തൽക്കാലം നടപടി വേണ്ടെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം. തെരഞ്ഞെടുപ്പിന് ശേഷം പ്രശ്നം പരിശോധിക്കും. കൺവെൻഷനിൽ പങ്കെടുത്ത പാർട്ടി അംഗങ്ങൾക്കെതിരെ ആവശ്യമെങ്കിൽ നടപടിയെടുക്കാനാണ് നീക്കം. പ്രശാന്ത് കുനിശ്ശേരിക്കൊപ്പം കൊഴിഞ്ഞാമ്പാറയിൽ നിന്നും പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്. ഉപതെരഞ്ഞെടുപ്പ് വാർത്തകൾ. തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും പി സരിൻ ഇടതുപക്ഷത്തിന് മുതൽക്കൂട്ടാകുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. സരിൻ ഒരിക്കലും അൻവറിനെ പോലെ ആവില്ല, ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് ആകാൻ അൻവർ ശ്രമിച്ചിട്ടില്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റ് ആകാൻ ശ്രമിക്കുന്ന സരിന് മികച്ച രാഷ്ട്രീയ ഭാവിയുണ്ടെന്നും ഗോവിന്ദൻ പറഞ്ഞു. സരിൻ എന്ന് പറയുന്നത് കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കി ചെയ്യാനുള്ള നല്ല കപ്പാസിറ്റിയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഒരു ദിവസം കൊണ്ട് സരിൻ ഇടതുപക്ഷമാകുന്നൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല, അങ്ങനെ ആവാനും പറ്റില്ല. പക്ഷേ ഇടതുപക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ നല്ല ഒരു കമ്മ്യൂണിസ്റ്റ് ആവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ഒരാളെപ്പോലെ ആയി എന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. അദ്ദേഹം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശ്രമിച്ചാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേഡറായി ഡോക്ടർ പി സരിൻ മാറും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇഡിഎമ്മിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ. ദിവ്യയുടെ റിമാൻഡ് റിപ്പോർട്ട് ഏഷ്യാനെറ്റ് ന്യൂസിന്. യാത്രായ്പ യോഗത്തിലേക്ക് പി പി ദിവ്യ ആസൂത്രിതമായിട്ടാണ് എത്തിയതെന്ന് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നു. പ്രസംഗം ചിത്രീകരിക്കാൻ ഏർപ്പാട് ചെയ്തത് ദിവ്യയാണെന്നും റിപ്പോർട്ടിലുണ്ട്. ശ്രാവൺ ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രാവൺ, ഗുരുതരമായ ആക്ഷേപങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. മിക്കവാറും മുൻപ് പൊതുമധ്യത്തിലുണ്ടായിരുന്നതാണ്, പക്ഷേ ക്രിമിനൽ സ്വഭാവത്തോടെയാണ് ദിവ്യ ഇതൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് റിമാൻഡ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടും. അതെ അബ്ജോദ്, 14 ദിവസം റിമാൻഡിലാണ് പി പി ദിവ്യ. ഈ കേസിലെ പ്രതി അവരുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഗുരുതരമായ കാര്യങ്ങൾ പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. കുറ്റവാസനയോടും ആസൂത്രണത്തോടും കൂടിയാണ് ഈ കുറ്റകൃത്യം പി പി ദിവ്യ ചെയ്തിട്ടുള്ളത്. അത് എ ഡി എമ്മിന് വലിയ മനഃപ്രയാസമുണ്ടാക്കി, അത് അദ്ദേഹത്തിന്റെ ആത്മഹത്യയിലേക്ക് വഴിവെച്ചു എന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത്. മാത്രമല്ല, ഈ കുറ്റകൃത്യം ചെയ്തതിലൂടെ ഈ പ്രതിയുടെ ക്രിമിനൽ മനോഭാവം വെളിവായിട്ടുണ്ട്. അവരാരും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നില്ല. അങ്ങനെ വളരെ ആസൂത്രിതമായാണ് പി പി ദിവ്യ ഈ പരിപാടിക്ക് വരുന്നത്. ഇത് ചിത്രീകരിക്കാൻ അവർ തന്നെയാണ് ഏർപ്പാട് ചെയ്തത്. അതിൽ തന്നെ അവരുടെ ആസൂത്രണം വ്യക്തമാണ്. മാത്രമല്ല, ഈ ഭീഷണി സ്വരത്തിലാണ് ഇവർ സംസാരിച്ചത്. 2 ദിവസത്തിനുള്ളിൽ പ്രത്യാഘാതം അറിയാമെന്ന് പറഞ്ഞു. അതൊരു തരത്തിൽ ഈ എ ഡി എമ്മിന് വലിയ മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു. അറിയപ്പെടുന്ന പൊതുപ്രവർത്തകയാണ്, പക്ഷേ അവർ ഈ അന്വേഷണവുമായി സഹകരിക്കാതെ ഒളിവിലാണ് എന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞത്. ഒളിവിൽ കഴിയുകയായിരുന്നു ഇവർ. സാക്ഷികൾ ഇവർ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാനുള്ള സാധ്യത പോലുമുണ്ട് എന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കരുതിക്കൂട്ടി, അതായത് എ ഡി എമ്മിനെ കരുതിക്കൂട്ടി അപമാനിക്കാൻ വേണ്ടിയാണ് പി പി ദിവ്യ ഈ യാത്രയപ്പ് യോഗത്തിലേക്ക് എത്തിയത്. 14 October വൈകിട്ട് 3 മണിക്ക് 3:20 കളക്ട്രേറ്റിന്റെ ഹാളിൽ, വീഡിയോ കോൺഫറൻസിംഗ് ഹാളിൽ തുടങ്ങിയ ഈ എ ഡി എമ്മിന്റെ യാത്രയപ്പ് യോഗത്തിലേക്ക് പി പി ദിവ്യ എത്തിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കും അവർ എത്തിയത്. കരുതിക്കുട്ടി എ ഡി എമ്മിനെ അപമാനിക്കാൻ ഉദ്ദേശിച്ചു തന്നെയാണ് എന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത്. അവരുടെ ക്രിമിനൽ മനോഭാവം ഇതിൽ നിന്ന് വെളിവായിട്ടുണ്ട് എന്ന് പറയുന്നു. അവർ പ്രതിയായ കേസുകളുടെ വിവരങ്ങൾ കൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ തളിപ്പറമ്പ്
പറമ്പ് മജിസ്ട്രേറ്റിന് അവിടെ റിമാൻഡ് അപേക്ഷ നൽകുമ്പോൾ പറഞ്ഞാണ് ഈ ഉപഹാര വിതരണത്തിൽ അവർ പങ്കെടുത്തില്ല, അത് തന്നെ അവരെ ക്ഷണിച്ചിട്ടില്ല എന്ന തെളിവാണ്. മാത്രമല്ല വഴിയെ പോയപ്പോൾ ഇതിലെ കയറി വന്നതാണ്, ഈ യോഗത്തിന് വന്നതാണ് എന്ന് അവരെ പ്രസംഗത്തിൽ തന്നെ പറയുന്നു. അപ്പോൾ അവർക്ക് ഒരു ക്ഷണം ഉണ്ടായിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. കളക്ടറും അങ്ങനെ മൊഴി നൽകിയിട്ടുണ്ട്. തന്നെ ക്ഷണിച്ചിട്ടാണ്, കളക്ടർ ക്ഷണിച്ചിട്ടാണ് പോയതെന്ന് ദിവ്യ ഇപ്പോഴും വാദിക്കുന്നു. പക്ഷേ ക്ഷണിച്ചിട്ടില്ലെന്ന് കളക്ടർ ആവർത്തിക്കുകയും ചെയ്യുന്നു. റിമാൻഡ് റിപ്പോർട്ടിൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തത വരുന്നുണ്ടോ? അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇല്ല. കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമുള്ള വിവരങ്ങളിലേക്ക് പോകാം. ജ്യോതി, ഇപ്പോൾ എം വി ജയരാജൻ മാധ്യമങ്ങളെ കണ്ടേക്കും. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഇതുവരെയുള്ള വിവരങ്ങൾ ഇതാണ്. ശരി ശ്രാവൺ, നമുക്ക് ദൃശ്യങ്ങൾ തുടരാം. എം വി ജയരാജൻ വരുന്ന മുറയ്ക്ക് എം വി ജയരാജൻ പറയാനുള്ളത് കേൾക്കാം. മാധ്യമങ്ങളെ കാണുകയാണെങ്കിൽ ഷാജഹാനും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷാജഹാൻ, ദിവ്യ മുൻപും പല കേസുകളിലും പ്രതിയാണെന്ന് റിമാൻഡ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ഈ രാഷ്ട്രീയ കേസുകളാണോ അതോ അല്ലാത്ത കേസുകളാണോ? നേരത്തെ ഒരു കേസിനകത്ത് പ്രതിയാവുകയും പിന്നീട് റെഫർ ചെയ്യുകയും ചെയ്തിരുന്നു. അത് ഒരു കോൺഗ്രസ് നേതാവിന്റെ മകളെ കുറിച്ച് പറഞ്ഞ പരാമർശം, പിന്നീട് അവർ ആത്മഹത്യക്ക് ശ്രമിച്ചതോ എന്ന് ബന്ധപ്പെട്ട ഒരു കേസിൽ പ്രതിയായിരുന്നു. പക്ഷേ ആ കേസ് പിന്നീട് റെഫർ ചെയ്തിരുന്നു. അപ്പോൾ ആ കേസ് നിലവിലില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് രാഷ്ട്രീയ കേസുകളായിരിക്കും ഇതിനകത്ത് ഉദ്ദേശിച്ചത്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നില്ല. അതേസമയം ദിവ്യക്ക് കൃത്യമായൊരു കുറ്റവാസിനോടുകൂടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് ഇത് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നീട് ഉപഹാര വിതരണത്തിലടക്കം പങ്കെടുത്തിട്ടില്ല. അപ്പോൾ വേദിയിൽ ഇരിപ്പിടമുണ്ടായിരുന്നില്ല. ഈ ഇരിപ്പിടം പിന്നീട് ദിവ്യക്ക് നൽകുകയായിരുന്നു. അപ്പോൾ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതിന് തെളിവാണ്. അതിന് സെക്ഷൻ ക്ലർക്കിന്റെ അടക്കമുള്ള മൊഴിയുണ്ട് എന്നും ഇതിനകത്ത് സീനിയർ ഇൻസ്പെക്ഷൻ വിങ്ങിലെ സീനിയർ ക്ലർക്കിന്റെയൊക്കെ മൊഴിയുണ്ടെന്നും പറയുന്നുണ്ട്. അങ്ങനെ പ്രധാനമായിട്ടും ഇതിനകത്ത് ഇവർ അവകാശപ്പെടുന്നത് പോലെ ഇതിനകം അവരുടെ മറ്റു തരത്തിൽ കോടതിയിൽ സമർപ്പിച്ച അവരുടെ മൊഴിയിലടക്കം അവകാശപ്പെടുന്നത് പോലെ എല്ലാ കാര്യങ്ങളും എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത്. ഇവരുടെ ക്രിമിനൽ മനോഭാവം വെളിവായിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വഴിയും മറ്റും പ്രചരിപ്പിച്ചത് വലിയ രീതിയിലുള്ള മാനസിക ആഘാതം മീഡിയമിന് ഉണ്ടാക്കിയിട്ടുണ്ട്. കരുതിക്കുട്ടി അപമാനിക്കാനാണ് യോഗത്തിന് എത്തിയത്. അവർക്ക് വേദിയിൽ മറ്റാരോ ഇരിപ്പിടം ഒഴിഞ്ഞു കൊടുക്കുകയായിരുന്നു. കലക്ടറും സംഘാടകനും പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല. കലക്ടറേറ്റ് ഇൻസ്പെക്ഷനെങ്കിലെ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഇത് സംബന്ധിച്ച് മൊഴി നൽകിയിട്ടുണ്ട്. പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് ദിവ്യ പറയുന്നത് പോലെ ഒരു പരാതി ലഭിച്ചിട്ടില്ല. ദിവ്യ അന്വേഷണത്തോട് സഹകരിച്ചിട്ടില്ല, സഹകരിക്കാതെ ഒളിവിൽ കഴിയുകയായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും ഉള്ളത്. വളരെ പ്രോസിക്യൂഷൻ കോടതിയിൽ എടുത്തതിനേക്കാൾ വളരെ ശക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിനകത്ത് പ്രതിഫലിച്ചിട്ടുള്ളത്. ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു, അത് ദിവ്യക്ക് പരാതി ലഭിച്ചിട്ടില്ല എന്നാണോ അതോ ഈ പോലീസിന് ഇതുവരെ ഇത് സംബന്ധിച്ച് ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്നാണോ? പോലീസിന് പരാതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ദിവ്യ പറയുന്ന അവകാശവാദം തെറ്റാണ് എന്നുള്ള തരത്തിലായിരിക്കും ഇത് റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവുക. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ ഈ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണുള്ളത്. ഏതായാലും ദിവ്യക്ക് ഇതിനകത്ത് പങ്കാളിത്തമുണ്ട് എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു ഉത്തരവൊക്കെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ കോടതി ഉത്തരവ് ഉണ്ടായിരുന്നു. അത് പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതേ സമാനമായ രീതിയിൽ പ്രോസിക്യൂഷൻ ഇതിനകം തന്നെ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഏറെയും ഉള്ളത്. അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായാണ് താൻ അങ്ങോട്ടേക്ക് ചെല്ലുകയും സംസാരിക്കുകയും ചെയ്തതെന്ന് ദിവ്യ ആവർത്തിക്കുമ്പോഴാണ് പോലീസിന്റെ തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ ക്രിമിനൽ മനോഭാവത്തോടെ ആസൂത്രിതമായാണ് ആയിരുന്നു ദിവ്യയുടെ അങ്ങോട്ടുള്ള പോക്കും സംഭാഷണവുമെന്നാണ്. അതെ, അതിനകത്തും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദിവ്യ അവകാശപ്പെടുന്നത് പോലെ ദിവ്യയെ ആരും ക്ഷണിച്ചിട്ടില്ല, കലക്ടർ ക്ഷണിച്ചു എന്നാണ് ആവർത്തിച്ച് ദിവ്യ പറയുന്നത്. പക്ഷേ ദിവ്യ ആരും ക്ഷണിച്ചിട്ടില്ല. മാത്രമല്ല അവിടെ ദിവ്യക്ക് ഇരിപ്പിടം പോലും ഒരുക്കിയിരുന്നില്ല. ഇരിപ്പിടം മറ്റാരോ ഒഴിഞ്ഞു കൊടുക്കുകയായിരുന്നു എന്ന് ഇതിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചടങ്ങ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത് സെക്ഷൻ ക്ലാർക്ക് മൊഴി നൽകിയെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ പോലീസ് ശേഖരിച്ച മൊഴിയിലെ വിശദാംശങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. പോലീസ് നൽകിയ വിവരങ്ങളാണ് സ്വാഭാവികമായിട്ടും റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടാവുക. ഈ കുറ്റകൃത്യത്തിനകത്ത് പ്രതിക്ക് പങ്കുണ്ട്. അതുകൊണ്ട് ഈ പ്രതിക്ക് എതിരെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കോടതിക്ക് മുമ്പാകെ പോലീസ് സമർപ്പിക്കുന്ന കാര്യങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടാവുക. അതിനകത്താണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ദിവ്യ ഇതിനകം ഉന്നയിച്ചിട്ടുള്ള വാദം, അതായത് അവരെ ക്ഷണിച്ചിട്ടാണ് പോയത്, അത് പൂർണ്ണമായിട്ടും നിഷേധിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇവർ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് ഇത് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു.
ഈ റിമാൻഡ് റിപ്പോർട്ടിലെ സൂചനകൾക്ക് ഈ കേസിന്റെ മുന്നോട്ടുള്ള നടത്തിപ്പിൽ വളരെയധികം പ്രധാനമാണ് റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ. അതാണ് ഇതിനകത്ത് പ്രതിഫലിച്ച് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ദിവ്യ അവകാശപ്പെടുന്നത് പോലെയല്ല, ദിവ്യക്ക് മുമ്പും കേസുകൾ ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. ശരി, ശ്രാവണം ഷാജഹാനുമാണ് വിവരങ്ങൾ നൽകിയത്. എം വി ജയരാജൻ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ദിവ്യയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടോ, നടപടിയുണ്ടോ ഇല്ലേ എന്നതടക്കമുള്ള കാര്യങ്ങൾ പങ്കുവച്ചേക്കും. ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വേഗം തിരിച്ചെത്താം. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ കോടതി മേൽനോട്ടം വേണമെന്ന ആവശ്യം കോടതി തള്ളി. കെഎസ്ആർടിസിയിലെ ഡ്രൈവർ യദുവിന്റെ ഹർജിയാണ് തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയത്. വിവരങ്ങളുമായി അരുൺകുമാർ ചേരുന്നു. അരുൺകുമാർ, ഏത് സാഹചര്യത്തിലാണ് കോടതി യദുവിന്റെ ആവശ്യം തള്ളിയത്? ഒപ്പം മറ്റെന്തെങ്കിലും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടോ? അബ്ദുൾ, യദുവിന്റെ ഹർജി തള്ളിയെങ്കിലും ഒരു 5 നിർദ്ദേശങ്ങൾ കോടതി മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഏതെങ്കിലും സ്വാധീനത്തിന് വഴങ്ങാത്ത വളരെ ഫെയർ ആയിട്ടുള്ള ഒരു അന്വേഷണം മുന്നോട്ട്, വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു അന്വേഷണം മുന്നോട്ട് പോകണം. അന്വേഷണ ഉദ്യോഗസ്ഥന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എങ്കിലും കാലതാമസം ഇക്കാര്യത്തിൽ വരുത്താൻ വേണ്ടി പാടില്ല. ഈ കേസിലെ പ്രതികൾ സ്വാധീനമുള്ളവരാണ്. കാരണം A1, അതായത് മേയറും ആര്യ രാജേന്ദ്രനും ഭർത്താവായിട്ടുള്ള സച്ചിൻ ദേവ് MLAയുമാണ് 1, 2 പ്രതികൾ. ആ പ്രതികളിൽ നിന്നും ഒരു തരത്തിലുള്ള സ്വാധീനവും ഈ അന്വേഷണ ഉണ്ടാകാൻ പാടില്ല. സമയബന്ധിതമായ കൃത്യമായ അന്വേഷണം നടക്കണം. അങ്ങനെ 5 നിർദ്ദേശങ്ങളാണ് കോടതി ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണം. 3 മാസത്തിലൊരിക്കൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കെഎസ്ആർടിസിയുടെ ഡ്രൈവറായിരുന്ന യദു കോടതിയെ സമീപിച്ചത്. ഈ ആവശ്യം തള്ളിയിരിക്കുന്നു. പകരം ചില നിർദ്ദേശങ്ങൾ അന്വേഷണ സംഘത്തിന് പോലീസ് കോടതി നൽകിയിരിക്കുകയാണ്. ഈ നിർദ്ദേശങ്ങൾ സ്വീകാര്യമല്ലേ എന്ന് യദുവിന്റെ അഭിഭാഷകനോട് കോടതി ചോദിച്ചപ്പോൾ സ്വീകാര്യമാണ് എന്ന് പറഞ്ഞിരുന്നു. കാരണം ഇപ്പോൾ ഈ യദു മാധ്യമങ്ങളെ കാണാനായിട്ട് വരികയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് പോവാം, അതോടൊപ്പം തന്നെ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവാം. വളരെ വിശദമായ വാദം ഇക്കാര്യത്തിൽ നടന്നിരുന്നു. ആ വാദം നടന്നപ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് അന്വേഷണ സംഘം സമർപ്പിച്ചിരുന്നു. ഇതിൽ പറഞ്ഞ കാര്യം, യദുവിന്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് ഒരു ആരോപണം എന്ന് പറയുന്നത്, നിർത്തിയിട്ടിരുന്ന വാഹനത്തിനുള്ളിലേക്ക് സച്ചിൻ ദേവ് MLA കയറുകയും അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പുറത്തുനിന്ന ആര്യ രാജേന്ദ്രനും ഇക്കാര്യത്തിൽ അങ്ങനെ അസഭ്യം പറഞ്ഞു എന്നാണ് പോലീസ് ഇക്കാര്യം തള്ളുന്നു. ഒരു സാക്ഷികളും അത്തരത്തിൽ ഏതെങ്കിലും ഭീഷണിപ്പെടുത്തിയതായിട്ടോ അസഭ്യം പറഞ്ഞതായിട്ടോ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ വാഹനത്തിൽ KSRTC ബസ്സിനുള്ളിൽ കയറി എന്ന് പറയുന്നത് ഡ്രൈവർ തന്നെ വാഹനം അതിന്റെ വാതിൽ തുറന്നു കൊടുത്തതിന് ശേഷമാണ് ഈ പറയുന്ന ഉള്ളിലേക്ക് കയറിയത് എന്നാണ്. മാത്രമല്ല, ഡ്രൈവർ ഏതു വണ്ടിയുടെ റൂട്ട് തെറ്റിച്ചു പോയി എന്ന് അന്വേഷണ സംഘം അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് കോടതി ഇങ്ങനെ ഒരു വിധി പറയുന്നത്. യദുവിന്റെ അഭിഭാഷകൻ ഇപ്പോൾ ചേരുകയാണ്. അതായത് കോടതിയിൽ 5 മാസങ്ങൾക്ക് മുമ്പ് നടന്ന കേസിനകത്ത് യാതൊരു തരത്തിലുള്ള അന്വേഷണം നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കോടതി മേൽനോട്ടത്തിൽ ജൂലൈ മാസം ഒരു മോണിറ്ററിംഗ് ഹർജി ഇത് ഫയൽ ചെയ്തിരുന്നു. ആ മോണിറ്ററിംഗ് ഹർജിയുടെ ഭാഗമായിട്ട് 8/8, 10/10 കോടതി വാദം കേട്ടു. വാദം കേട്ട സമയത്ത് 8/8 പ്രത്യേകിച്ച് ഇൻവെസ്റ്റിഗേഷനിൽ യാതൊരു ചേഞ്ചസും ഇല്ല എന്ന് കണ്ടിട്ട് വിനോദ് ബാബു സാറ് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്യാനായിട്ട് 10/10 കേസ് പോസ്റ്റ് ചെയ്തു. 10/10 വളരെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ടും വന്നു. 12 ദിവസം കൊണ്ട്, അതായത് 10/10 മുതൽ 22/10 വരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ വളരെ പ്രോപ്പറായി നടന്നു എന്ന് നമ്മൾ കോടതിയെ സമർപ്പിക്കുകയും ചെയ്തു. അതായത് 12/10 കഴിഞ്ഞ് 22/10 വളരെ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടന്നു. അതിൽ കാണാനില്ലായിരുന്ന 4 പ്രതിയെ കണ്ടെത്തി, അവരാരാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. അതിനുശേഷം ഒഫൻസിന് ഉപയോഗിച്ച വെഹിക്കിൾ റിക്കവറി നടത്തി, വെഹിക്കിളിന്റെ റിക്കവറി മാസ്റ്റർ പ്രൊഡ്യൂസ് ചെയ്തു. 5 പ്രതി എന്ന് പറയുന്നത് 3 പ്രതിയുടെ ഭാര്യയാണെന്ന് കണ്ടെത്തി. സാബല്യം കോംപ്ലക്സിന്റെ ഫ്രണ്ടിലുള്ള സി സി ടി വി ഫുട്ടേജ് അടങ്ങുന്ന റെക്കോർഡ്സ് കോടതിയിൽ ഹാജരാക്കി. ഈ സാഹചര്യത്തിൽ ഫർദറായിട്ട് ഇനി എന്ത് ചെയ്യണം എന്ന തീരുമാനമാണ് കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ നമ്മളെ മോണിറ്ററിംഗ് ഹർജിയിൽ നമ്മൾ ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങൾ ഓൾമോസ്റ്റ് കാര്യങ്ങളും സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞു ഫർദർ മോണിറ്ററിംഗ് കോടതിയായിട്ട് മോണിറ്ററിംഗിന്റെ ആവശ്യമില്ല. കാരണം കോടതിയുടെ വാല്യുബിൾ ടൈം കളയേണ്ട ഒരു കാര്യം ഇതിനകത്തില്ല. 12 ദിവസം കൊണ്ട് വളരെ നന്നായിട്ട് അന്വേഷിച്ചു. കഴിഞ്ഞ 6 മാസം വരെ കിട്ടാതിരുന്ന കാര്യങ്ങൾ പലതും കിട്ടി. അതുകൊണ്ട് ഫർദർ മോണിറ്ററിംഗ് വേണ്ട എന്ന് വാദിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കോടതിയെ അറിയിക്കുകയുണ്ടായി. അതിനുശേഷം കോടതി ഇന്ന് കേസ് ഡിസ്പോസ് ചെയ്തപ്പോൾ, അതായത് മോണിറ്ററിംഗ് ആപ്ലിക്കേഷൻ ഡിസ്പോസ് ചെയ്തപ്പോൾ, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് വളരെ ശക്തമായ 5 കണ്ടീഷൻസ് പറഞ്ഞിട്ടാണ് ഡിസ്പോസ് ചെയ്തത്. അതായത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്തൊക്കെ കാര്യങ്ങൾ ഭാവിയിൽ ചെയ്യണം,
അതിൽ ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഇലക്ട്രോണിക് എവിഡൻസും ഓക്കുലർ എവിഡൻസും, അതായത് സാക്ഷിമൊഴികളും ഇലക്ട്രോണിക് എവിഡൻസുകളും ടാമ്പർ പ്രൂഫായിട്ട് യാതൊരു തരത്തിലും ആരാലും ടാമ്പർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ടാമ്പർ പ്രൂഫായിട്ട് വിത്തൌട്ട് എനി ഡിലേ കോടതിയിൽ ഹാജരാക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത് ഒന്നും രണ്ടും പ്രതികൾ, അതായത് ഇതിനകത്തുള്ള മേയറും രണ്ട് MLA യാതൊരു കാരണവശാലും സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്. അത്തരത്തിലൊരു സ്വാധീനം ഉണ്ടാവാതെ നോക്കേണ്ടത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ കർത്തവ്യമാണ്. മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ചാർജ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷന്റെ സമയത്ത് കളക്ട് ചെയ്യുന്ന എവിഡൻസുകൾ ഒരു കാരണവശാലും വിത്തൌട്ട് എനി ഫർദർ ഡിലേ കോടതിയിൽ ഹാജരാക്കണം. അതിന് കാരണം ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഉണ്ടാവാത്ത രീതിയിൽ അല്ലെങ്കിൽ ടാമ്പർ ചെയ്യാത്ത രീതിയിൽ എപ്പോഴെപ്പോൾ കളക്ട് ചെയ്യുന്നു അപ്പോൾ അപ്പോൾ അതാത് സമയങ്ങളിൽ കോടതിയിൽ ഹാജരാക്കണം. അഞ്ചാമതായി പറഞ്ഞിരിക്കുന്നത് പ്രോപ്പറായിട്ടും ഫെയറായിട്ടും പാർഷ്യലായിട്ടും ഇമ്പാർഷ്യലായിട്ടും ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി അധികം താമസിക്കാതെ തന്നെ ഒരു ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ ഫയൽ ചെയ്യണമെന്നാണ് കോടതി അഞ്ച് കണ്ടീഷനിലൂടെ ഡിസ്പോസ് ചെയ്തിരിക്കുന്നത്. 100% ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ നടന്ന അന്വേഷണത്തിൽ, ഈ 12 ദിവസം നടന്ന അന്വേഷണം, കോടതിയുടെ ഇടപെടൽ കൊണ്ട് നടന്ന അന്വേഷണത്തിൽ നമ്മൾ വളരെ സാറ്റിസ്ഫൈഡാണ്. ഈവൻ ദോ മോണിറ്ററിംഗിന്റെ ആവശ്യം ഈ സ്റ്റേജിൽ ഇല്ല എന്ന് തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. കുറ്റപത്രം സമർപ്പിക്കാനായി ഏതെങ്കിലും സമയം അനുവദിച്ചിട്ടുണ്ടോ? കോടതി സമയം പറഞ്ഞിട്ട് കുറ്റപത്രം സമർപ്പിക്കാനോ അന്വേഷണത്തിൽ ഇടപെടാനോ കോടതിക്ക് പറ്റില്ല. കാരണം നിയമപരമായിട്ട് കോടതിക്ക് ഇങ്ങനെ അന്വേഷിക്കണം, ഈ രീതിയിൽ അന്വേഷിക്കണം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അന്വേഷണം ഫെയർ ആണോ പ്രോപ്പറാണോ ഇമ്പാർഷ്യൽ ആണോ എന്ന് കോടതിക്ക് പരിശോധിക്കാനും അത് പരിശോധന പുറത്താണ് ഈ പറയുന്ന 5 കണ്ടീഷൻസ് തന്നിരിക്കുന്നത്. അതിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്ന് നമ്മൾ കോടതിയുടെ മുമ്പോട്ട് വന്നത് ജൂലൈ മാസമാണ്. അതായത് ജൂലൈ മാസം കഴിഞ്ഞ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം 2 മാസം കഴിഞ്ഞിട്ടുള്ള ഒക്ടോബർ മാസം എൻഡിലാണ്. ഇത്രയും ദിവസം കൊണ്ട് പോലീസ് അന്വേഷിക്കാതിരുന്ന പല കാര്യങ്ങളും കോടതിയിലെ നമ്മുടെ മോണിറ്ററിംഗ് ഹർജി വന്നതിന് ശേഷം അന്വേഷിച്ച് പ്രോപ്പറായ റിപ്പോർട്ട് ഫയൽ ചെയ്തതിൽ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ 22/10 തന്നെ കോടതിയിൽ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. ഓപ്പൺ കോടതിയിൽ തന്നെ കോടതിയോട് പറഞ്ഞു ഇപ്പുറം ഈ 12 ദിവസം നടന്ന അന്വേഷണത്തിൽ നമ്മൾ വളരെ സാറ്റിസ്ഫൈഡാണ്. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാണാനില്ലാത്ത പ്രതികളെ കെട്ടി, വെഹിക്കിൾ ഏതാണെന്ന് കണ്ടെത്താൻ പറ്റി, അതുപോലെ ഇൻവെസ്റ്റിഗേഷന്റെ പാർട്ടിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ പ്രോപ്പറായിട്ട് 12 ദിവസം കൊണ്ട് ചെയ്തു. അത് ഈ മോണിറ്ററിംഗ് പെറ്റീഷൻ വന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഫർദറായിട്ട് മോണിറ്ററിംഗ് ഇനി ആവശ്യമില്ല, വേറൊന്നുമല്ല, കോടതിയുടെ വാല്യുബിൾ ജുഡീഷ്യൽ ടൈം ഈ ഒരു ആസ്പെക്ടിന് വേണ്ടി കളയണ്ട. അതും കൂടെ കണക്കിലെടുത്തിട്ടാണ് ഫർദറായി ഇനി എന്ത് ചെയ്യണമെന്ന് ഡയറക്ഷൻസ് പ്രോസിക്യൂട്ടർക്കും കോടതി നൽകിയിരിക്കുന്നത്. അന്തിമ റിപ്പോർട്ട് അല്ലെങ്കിൽ കൂടി കഴിഞ്ഞ പ്രാവശ്യം നൽകിയ റിപ്പോർട്ടിനകത്ത് ഈ നിങ്ങളുടെ പ്രധാന കാര്യം വാഹനത്തിനുള്ളിൽ MLA കയറി ഭീഷണിപ്പെടുത്തി അസഭ്യം പറഞ്ഞു, മേയർക്കെതിരെയും അതേ ആരോപണമാണ് ഉന്നയിച്ചിരുന്നത്. പക്ഷേ അതിന് സാക്ഷിമൊഴികളില്ല, തെളിവുകളില്ല എന്നാണ് പോലീസ് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത്. അപ്പോൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇനി എങ്ങനെയാണ് സാക്ഷികളില്ലെങ്കിൽ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതികൾക്കെതിരെ കൃത്യമായിട്ട് അന്വേഷണം ഇനി മുന്നോട്ട് പോകുന്ന കരുതുന്നു? ഈ പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്, എല്ലാവരും ചർച്ച ചെയ്തൊരു വിഷയമാണ്. കാരണം 22-ാം തീയതി ഫയൽ ചെയ്ത റിപ്പോർട്ടിനകത്ത് പോലീസ് പറഞ്ഞത് ഇതിനകത്ത് 294B അല്ലെങ്കിൽ ചീത്ത വിളിച്ചു എന്നുള്ളതിനോ അല്ലെങ്കിൽ ബസ്സിനകത്ത് അതിക്രമിച്ച് കയറിയതല്ല, ബസ് കണ്ടക്ടർ തുറന്നു കൊടുത്ത് കയറിയതാണ്, അതുകൊണ്ട് ഈ രണ്ട് കുറ്റങ്ങളും നിലനിൽക്കില്ല എന്ന് പറഞ്ഞു, സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അന്നേരം കോടതി വിനോദ് ബാബു സാറ് കോടതി ഓപ്പൺ കോടതിയിൽ തന്നെ പ്രോസിക്യൂട്ടറോട് ചോദിച്ചു, ഈ അന്വേഷണം ഒരു പ്രിലിമിനറി സ്റ്റേജിലാണ് നിൽക്കുന്നത്, നിങ്ങൾ തന്നെ പറയുന്നു അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. അന്വേഷണം തുടങ്ങിയിട്ടുള്ള സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ അന്വേഷണം നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു ഫൈനൽ റിപ്പോർട്ടിൽ വരേണ്ട കാര്യങ്ങൾ എങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഇത്ര കൃത്യമായി പറയും? അതിനർത്ഥം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഈ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രീമെയിൻഡഡ് അല്ലെങ്കിൽ ഇതെന്ത് ഭാവിയിൽ സംഭവിക്കും എന്ന് മനസ്സിൽ കണ്ടുകൊണ്ടാണോ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഫയൽ ചെയ്യുന്നത്? അത് കോടതിക്ക് സ്വീകാര്യമല്ല എന്നാണ് കോടതി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. അത് മാത്രമല്ല, സാക്ഷികളെ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി സാക്ഷികളുടെ മൊഴിയിൽ നിന്ന് വേണം ഈ പറയുന്ന ഒഫൻസുകൾ നടന്നോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ. ഇനി ബസ്സിനകത്ത് അതിക്രമിച്ച് കയറിയോ ഇല്ലയോ എന്നുള്ളത്, ബസ്സിനകത്ത് ഒരാൾ കയറുന്നു, കയറിയതിനു ശേഷം എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റി കമ്മിറ്റ് ചെയ്താലും അത് അതിക്രമിച്ച് കയറിയതാണ്. അത് കൃത്യമായി തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ആ മിസ്സായ മെമ്മറി കാർഡ് റിക്കവറി നടത്തണം. ചോദ്യം, കാരണം ഇതിലെ ഏറ്റവും വലിയ ശാസ്ത്രീയമായ തെളിവെന്ന് പറഞ്ഞാൽ മെമ്മറി കാർഡാണ്. നിങ്ങളിപ്പോഴും ഈ മേയറിൻ ഏതു തർക്കത്തിനെ സംബന്ധിച്ചാണ് കോടതി മേൽനോട്ട് ആവശ്യപ്പെടുന്നത്? ഇത് പ്രധാനപ്പെട്ട ഒരു തൊണ്ടി മുതൽ കാണാതെ പോയത് സംബന്ധിച്ച് അത് ഇപ്പോഴും കോടതിയിൽ ആവശ്യപ്പെട്ടില്ല. അത് കണ്ടെത്തണം, ആ അന്വേഷണം എന്താ എന്ന്. അതുണ്ടല്ലോ, അതിനകത്ത് നമ്മുടെ പരാതിയിൽ അല്ലെങ്കിൽ നമ്മൾ എടുത്തു കൊടുത്ത കേസിനകത്ത് എടുത്തിരിക്കുന്ന FIR-നകത്ത് 201 എന്നൊരു IPC ഓഫൻസിഡിനുണ്ട്. ഈ 201 എന്ന് പറയുന്നത് തെളിവുകൾ നശിപ്പിക്കാൻ സഹായിക്കുക അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കുക എന്നുള്ളതാണ്. ഈ 201 ലക്ഷ്യമാക്കിയിരിക്കുന്നതിന് ഈ മെമ്മറി കാർഡ് പ്രതികളുടെ സ്വാധീനം ഉപയോഗിച്ച് അത് അവിടെ നിന്ന് വാനിഷ് ആക്കി എന്നുള്ളതാണ് നമ്മുടെ ആരോപണം. ഈ ആരോപണം നമ്മൾ മോണിറ്ററിംഗ് പെറ്റീഷനകത്ത് പറഞ്ഞിരുന്നു.
അതിന് മറുപടിയായിട്ട് പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ പോലീസ് കൊടുത്ത റിപ്പോർട്ട് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ആ തമ്പാനൂർ പോലീസിന്റെ അന്വേഷണം വന്നാൽ മാത്രമേ ഈ 201 ഫർദർ പ്രോഗ്രസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഈ മൂന്ന് കാര്യങ്ങളിൽ മൂന്ന് പോലീസ് സ്റ്റേഷനിലും, മ്യൂസിയം പോലീസ് സ്റ്റേഷൻ, തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ, കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷൻ, ഈ മൂന്ന് സ്ഥലത്തും സമാനമായ അല്ലെങ്കിൽ പാരലൽ രീതിയിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആണാണ് ഇപ്പോ സാറ് പറയുന്നതനുസരിച്ചാണെങ്കിൽ കറക്റ്റായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന്റെ പ്രത്യേകിച്ച് നമ്മൾ വേറെ ഒന്നും കോടതി അങ്ങനെ ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കേണ്ട കാര്യമില്ല. ആ ആണാണ് വിനോദ് ബാബു സാറാണ് നമ്മുടെ ജഡ്ജി എന്ന് പറയുന്നത്. സാറ് വന്നതിന് ശേഷമാണ് ഇത്രയും മാറ്റം വന്നത്. അല്ലാതെ ഇപ്പം മെമ്മറി കാർഡ് എന്ന് പറയുന്ന സംഭവം അത് പറയുന്നുണ്ട്. മെമ്മറി കാർഡ് എന്നെ ഫേസ് ചെയ്ത ഒരു ക്യാമറ ഇല്ല. അപ്പം മെമ്മറി കാർഡ് ഞാൻ എടുത്തുകൊണ്ട് പോയെന്നാണ് ആദ്യമൊക്കെ വാർത്തയിൽ പറഞ്ഞു. പക്ഷേ എന്നെ ഫേസ് ചെയ്ത ഒരു ക്യാമറയില്ല, ആകെ മൂന്ന് ക്യാമറയാണ് ഉള്ളത്. വണ്ടിയുടെ ഡാഷ് ബോർഡിൽ എൻ്റെ ബാക്കിലായിട്ട് ഒരു ക്യാമറ ഏറ്റവും ബാക്കിലേക്ക്. അപ്പോൾ മെമ്മറി കാർഡ് എടുത്തുകൊണ്ട് പോയ ആരാണെന്നുള്ളത് നമുക്ക് ഉറപ്പാണല്ലോ. അത് എടുത്തുകൊണ്ട് പോയ ആർക്കാണ് ഉപയോഗം എന്നുള്ള ഉറപ്പാണ്. പിന്നെ ആംഗ്യം കാണിച്ചത് ഇതുവരെയ്ക്കും അവർക്ക് തെളിയിക്കാനും പറ്റിയിട്ടില്ല. ആംഗ്യം കാണിച്ചു എന്ന് പറയണതല്ലാതെ ഇതുവരെയ്ക്കും അങ്ങനെ ഒരു വീഡിയോയോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുകയോ അല്ലെങ്കിൽ വീഡിയോ തന്നെ വരട്ടെ, എല്ലാ റോഡിലെ ക്യാമറ ഉണ്ടല്ലോ. ാണ് വാഹനം തുറന്നു കൊടുത്തു എന്നാണ് പറയുന്നത് കണ്ടക്ടർ ആവശ്യപ്പെട്ട പ്രകാരം. അത് ശരിയാണോ? ആവശ്യപ്പെട്ട പ്രകാരം എനിക്ക് അത് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. കണ്ടക്ടർ ഞാനും അവരുമായിട്ടും വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്നെ അടുത്ത് ഓരോന്നും പറഞ്ഞ തന്തയുടെ വകയാന്നൊക്കെ ചോദിച്ച് പറഞ്ഞപ്പോൾ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം വഴക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തായാലും നമ്മൾ ഡോറ് തുറന്നു കൊടുക്കൂല. ഒരാളുമായിട്ട് വഴക്ക് കൂടിയ ആള് നമ്മൾ ഡോറ് തുറന്നകത്തോട്ട് ക്ഷണിക്കില്ല. കണ്ടക്ടർ തന്നെയാണ് തുറന്നു കൊടുത്തത്, ബട്ടൺ അമർത്തി അവനാണ് തുറന്നു കൊടുത്തത്. ഫ്രണ്ടിൽ കണ്ടക്ടർ ഇരിക്കുകയല്ലായിരുന്നു, അവൻ പറയുന്നു ഇരിക്കുന്നില്ലെന്ന് പറയുന്നു. പക്ഷെ അന്ന് ഫ്രണ്ടിൽ അവൻ ഇരുന്നു. കണ്ടക്ടർ ഭാഗത്ത് നിന്ന് തുറന്നു കൊടുക്കാൻ പറ്റുമോ? ആ ഫ്രണ്ടിലെ സീറ്റിൽ എന്റെ തൊട്ടടുത്തല്ലേ സീറ്റ്, ഹൈഡ്രോളിക് സ്വിച്ചാണ് സ്വിച്ച്. അത് കണ്ടക്ടറിനെ എത്തി തുറക്കാമല്ലോ. കണ്ടക്ടറിനെ തുറക്കാം. ഞാൻ ഈ സൈഡിൽ നിന്ന് അവരുടെ അടുത്ത് സംസാരിക്കുന്ന വീഡിയോ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പൊ കണ്ടക്ടറിനെ തുറക്കാമല്ലോ. കണ്ടക്ടറിനെ തുറക്കാന്നുള്ള ഡോറി തന്നെ, അല്ലാതെ ഡ്രൈവറിന് മാത്രം പ്രസ് ചെയ്ത് തുറക്കാന്നല്ല. ഞാൻ തുറന്നു കൊടുത്തിട്ടില്ലെന്നാണ് എന്റെ ഉറപ്പ്. എന്റെ ഉറപ്പ് 101% എന്റെ ഉറപ്പ് തുറന്നു കൊടുത്തിട്ടില്ലെന്നാണ്. അത് അല്ലാതെ തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവർ യദുവിന്റെ കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്ന ആവശ്യം കോടതി തള്ളി. ചില നിർദ്ദേശങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകുകയും ചെയ്തു. ചെറിയ ഇടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചെത്താം. എഡിഎമ്മിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട് കണ്ണൂർ പള്ളിക്കുന്ന് ജയിലിൽ കഴിയുന്ന പി പി ദിവ്യ സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായി തുടരും. ശ്രാവൺ ചേരുന്ന വിവരങ്ങളുമായി. ശ്രാവൺ, ദിവ്യക്കെതിരെ പാർട്ടി നടപടി ഉടനില്ല എന്നാണോ തീരുമാനം? അതെ അജോദ്, സംഘടനാ നടപടി പി പി ദിവ്യക്കെതിരെ ഇല്ല. അവർ സിപിഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായി തുടരും. ഇന്ന് കണ്ണൂരിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം നടപടി ചർച്ചയായില്ല എന്നാണ് അറിയുന്നത്. ഈ മറ്റ് വിഷയങ്ങൾ ഏരിയ സമ്മേളനങ്ങൾ ഉൾപ്പെടെ നാളെ തുടങ്ങുകയാണ്. ആ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്തത്. മാത്രമല്ല അവൈലബിൾ അംഗങ്ങളുടെ യോഗമാണ്, സെക്രട്ടറിയറ്റ് യോഗമാണ് ചേർന്നത്. അതുകൊണ്ട് വിഷയത്തിൽ കൂടുതൽ ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല. ഇ പി ദിവ്യക്കെതിരെ ഇതിനോടകം പാർട്ടി നടപടി എടുത്തിട്ടുള്ളത് അവരെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് മാത്രമാണ് തൽക്കാലം ആ നടപടി. അതിൽ കൂടുതൽ സംഘടനാ നടപടിയിലേക്ക് ഈ സമയത്ത് കടക്കുന്നില്ല. സി പി എം അത് ചർച്ച ചെയ്യുന്നില്ല. വരും ദിവസങ്ങളിൽ, അതായത് ഏരിയ സമ്മേളനങ്ങൾക്കിടയിൽ, ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ സമ്പൂർണ്ണ യോഗം ചേരുന്നുണ്ട്. അതിലൊരു പക്ഷേ ഈ പി പി ദിവ്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയായിരിക്കും. അപ്പോഴും ഈ സമ്മേളന കാലത്ത് അവർക്കെതിരെ ഇനി ഒരു കൂടുതൽ നടപടിയിലേക്ക് പോകണോ എന്നതിൽ ഒരു തീരുമാനം സി പി എം ഇപ്പോഴും എടുക്കുന്നില്ല എന്നതാണ്. അവർക്ക് ഒരു പരിഗണന നൽകണം. അവർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പദവിയിൽ നിന്ന് അവരെ നീക്കിയത് തന്നെ ഒരു പാർട്ടി നടപടിയായി കാണണം. ഒരു വനിതാ നേതാവെന്ന പരിഗണന അവർക്ക് നൽകണമെന്ന അഭിപ്രായം പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കുണ്ട്. അതുകൂടി പരിഗണിച്ചായിരിക്കും ഒരു തീരുമാനം വരിക. ഇപ്പോൾ ഏതായാലും ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആവശ്യം ചർച്ചയായില്ല. പി പി ദിവ്യക്കെതിരെ സംഘടനാ നടപടി ഉടനില്ല. അവർ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായി തുടരും. അബ്ജോദ്, അതായത് ശ്രാവൺ, ഇന്ന് അല്പം മുമ്പ് ശ്രാവൺ തന്നെ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ക്രിമിനൽ മനോഭാവത്തോടെ ആ യോഗത്തിലേക്ക് എത്തി എ ഡി എമ്മിനെ അധിക്ഷേപിച്ചുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറയുന്ന പി പി ദിവ്യയെ തൽക്കാലമെങ്കിലും പാർട്ടി ചേർത്ത് തന്നെ പിടിക്കും. ആ കണ്ണൂരിലെ സി പി എം തുടക്കം മുതൽ സ്വീകരിച്ചതും ആ നിലപാടാണ് അബ്ജോദ്. അത് നമുക്ക് അവരുടെ ആദ്യ വാർത്താക്കുറിപ്പിൽ തന്നെയുണ്ട്. ഈ ദിവ്യയുടെ നീക്കത്തെ അവർ ആ യോഗത്തിൽ പറഞ്ഞതിനെ സദുദ്ദേശപരമെന്ന് ആണ് സി പി എം അന്ന് വിശേഷിപ്പിച്ചത്. മറിച്ച് ആ യോഗത്തിൽ അവർ പറയേണ്ടതില്ലായിരുന്നു. ആ നിലപാടാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അത് തന്നെ വ്യക്തമാവുകയാണ്. അവർക്കെതിരെ
ഈ അവരെ ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ പാർട്ടി തന്നെ ഏൽപ്പിച്ച പദവിയാണ്. ആ നടപടി തൽക്കാലം മതി, മറ്റ് നടപടികളിലേക്ക്, അതായത് സംഘടനാ നടപടികളിലേക്ക്, തരംതാഴ്ത്തൽ ഉൾപ്പെടെ അച്ചടക്ക നടപടികളിലേക്ക് കടക്കേണ്ടതില്ല എന്നാണ് സി പി എമ്മിലെ ഒരു അഭിപ്രായമുള്ളത്. ഇന്ന് പക്ഷേ ഈ യോഗത്തിൽ ഈ വിഷയം ചർച്ചയായില്ല എന്നറിയുന്നു. ആ സംഘടനാ നടപടി ചർച്ചയായില്ല, അവർക്കെതിരെയുള്ള കാര്യങ്ങൾ ചർച്ചയായില്ല. ഏരിയ സമ്മേളനങ്ങൾ നടക്കുകയാണ്, ആ വിഷയം മാത്രമാണ് ഇന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ചയായത്. വളരെ കുറച്ച് അംഗങ്ങൾ മാത്രം പങ്കെടുത്ത ഒരു യോഗം കൂടിയാണ്. പി ജയരാജനും എം വി ജയരാജനും ഉൾപ്പെട്ടുള്ള നേതാക്കൾ ഉണ്ടായിരുന്നെങ്കിലും ചുരുക്കം സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മാത്രമാണ് ഈ യോഗത്തിന് എത്തിയത്. അതുകൊണ്ടുകൂടിയാവണം ഈ വിഷയം ഇന്ന് ചർച്ചയ്ക്കെടുത്തില്ല. അതാണ് ശ്രാവണ, അങ്ങനെ ഒരു യോഗത്തിൽ എന്തായാലും ദിവ്യക്കെതിരായ നടപടി തീരുമാനിക്കാൻ അവരുടെ ഒപ്പം അല്പം മുമ്പ് നമ്മുടെ ഈ ബുള്ളറ്റിൽ തന്നെ ടി വി രാജേഷ് പാലക്കാട് വെച്ച് പറഞ്ഞത് അന്വേഷണം നല്ല രീതിയിൽ നടക്കട്ടെ, അതിനുശേഷമാകാം നടപടി. അതാണ് സി പി എമ്മിന്റെ ഒരു സ്റ്റാൻഡ് എന്ന് തോന്നുന്നു. അതാവണം അബ്ജോദയ്. ഈ വിഷയത്തിൽ ഇപ്പോൾ നിലവിലുള്ളത് പി പി ദിവ്യ റിമാൻഡിലാണ്, അവർ അറസ്റ്റിലായി റിമാൻഡിലാണ്. ഈ കൂടുതൽ കാര്യങ്ങൾ അന്വേഷണത്തിലുൾപ്പെടെ വ്യക്തമാകേണ്ടതുണ്ട് എന്ന അഭിപ്രായം പാർട്ടിയിലുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരാനുണ്ട്. അത് പി പി ദിവ്യമായി അടുത്ത വൃത്തങ്ങളും പാർട്ടിയോട് ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടെ തെളിവുകൾ ഉൾപ്പെടെ പുറത്തേക്ക് വരും എന്ന വിവരം, അതാണ് കണ്ണൂരിലെ നേതാക്കൾക്കും ഉള്ളത്. അപ്പോൾ മാത്രമല്ല, ഈ ഇതിനുശേഷം പി പി ദിവ്യ അവർ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തി റിമാൻഡിലായി. ആ അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്കെതിരെ ഒരു സംഘടനാ നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്നാണ് പാർട്ടിയുടെ തീരുമാനമുള്ളതായിരുന്നു. വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു ഒരു തരത്തിൽ ഈ പി പി ദിവ്യയുടെ ഈ യോഗത്തിലെ കാര്യങ്ങൾ. അതിപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞ പോലെ ആയെങ്കിലും പോലീസ് റിപ്പോർട്ട് നേരത്തെ കോടതിയിൽ സമർപ്പിച്ചതാണെങ്കിലും അത് വലിയ കരുതിക്കൂട്ടി എ ഡി എമ്മിനെ വ്യക്തിത്വത്തിൽ നടത്താനുള്ള നീക്കമാണെന്ന് പോലീസ് തന്നെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. മാത്രമല്ല, നവീൻ ബാബുവിന്റെ കുടുംബം ഗുരുതരാക്ഷേപം ഉന്നയിച്ചു. നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണെന്ന് സി പി എം പറയുമ്പോൾ അവരുടെ പറയുന്നത് കൂടി കേൾക്കേണ്ടതുണ്ടായിരുന്നു. പി പി ദിവ്യയ്ക്ക് ഇതിൽ ബെനാമി ബന്ധങ്ങളുണ്ട്, അതുകൂടി അന്വേഷിക്കണം. എന്തായിരുന്നു അവരുടെ ഈ എൻ ഒ സി വിഷയത്തിലെ താല്പര്യം എന്നതുൾപ്പെടെ അന്വേഷിക്കണമെന്ന ആവശ്യം നവീൻ ബാബുവിന്റെ കുടുംബവും ആവശ്യപ്പെട്ടിരുന്നപ്പോൾ ഈ കാര്യത്തിൽ പി പി ദിവ്യയുടെ ഇടപെടൽ പോലും സംശയത്തിലായ സ്ഥിതി ഉണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പദവിയിൽ പാർട്ടി തന്നെ ഏൽപ്പിച്ച പദവിയാണ് ആ പദവി ഇരുന്നുകൊണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു നടപടിയിലേക്ക് പോകേണ്ട അനിവാര്യതയിലായിരുന്നു സി പി എം. പക്ഷേ ഇന്നത്തെ യോഗത്തിൽ സി പി എമ്മിന്റെ സംഘടന നടപടി അനുസരിച്ച് കൂടിയാണ് അബ്ജോദ്, ഇന്നത്തെ യോഗത്തിൽ വളരെ ചുരുക്കം പേർ മാത്രം പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം ചർച്ചയായില്ല. പി പി ദിവ്യക്കെതിരെ നടപടി ഉടനില്ല. ശരി ശ്രാവൺ, ഷാജഹാൻ കൂടി ചേരുന്നു നമുക്കൊപ്പം. ഷാജഹാൻ, പാർട്ടി ഇപ്പോഴും പി പി ദിവ്യയെ ചേർത്ത് പിടിക്കുമെന്നാണ് ഈ യോഗത്തിലെ പങ്കെടുത്ത പരിമിതമായ അംഗങ്ങൾ പങ്കെടുത്ത സെക്രട്ടേറിയറ്റ് യോഗം ആയിരുന്നെങ്കിൽ കൂടി വിഷയം ചർച്ചയ്ക്ക് പോലും വന്നില്ല. നടപടി ഈ യോഗത്തിൽ തീരുമാനിക്കാൻ ഒരുപക്ഷെ കഴിയുമായിരുന്നില്ല, ചർച്ചയ്ക്ക് പോലും വന്നില്ല എന്നതിനർത്ഥം അത്ര ഗൗരവത്തിലെ പാർട്ടി ഇതിനെ കാണുന്നുള്ളൂ എന്നാണോ? സി പി എം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതിന്റെ സൂചനകൾ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദിവ്യയെ സംരക്ഷിക്കാനുള്ള എല്ലാ തരത്തിലുമുള്ള നീക്കങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ, പ്രത്യേകിച്ച് പോലീസിന്റെ തലത്തിലും അല്ലാതെയും ഒക്കെ തന്നെ സി പി എം നടത്തുന്നുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം ദിവ്യയെ സി പി എം കൈവിടില്ല എന്നുള്ളത് തന്നെയാണ്. മുഖം രക്ഷിക്കാനായി മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശപ്രകാരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി. അത് ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സാഹചര്യത്തിൽ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടി ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിരുന്നു. അതേസമയം ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയ്ക്ക് ദിവ്യയെ തരംതാഴ്ത്തി കഴിഞ്ഞാൽ ദിവ്യയുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും. ഈ കേസിൽ നിന്ന് ഒരുപക്ഷെ ദിവ്യയെ രക്ഷപ്പെടുത്താനുള്ള മറ്റു തരത്തിലുള്ള നീക്കങ്ങൾ സി പി എം സമാന്തരമായി നടത്തുന്നുണ്ട്. മാത്രവുമല്ല, സമ്മേളന കാലയളവാണ്, പുതിയ കമ്മിറ്റികൾ നിലവിൽ വരുന്ന സാഹചര്യത്തിൽ സാധാരണ സമ്മേളന കാലയളവിൽ നടപടികൾ ഉണ്ടാകാറില്ല എന്നുള്ളത് സി പി എമ്മിന്റെ ഒരു സാധാരണ കീഴ്വഴക്കമാണ്. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാത്രവുമല്ല, ദിവ്യക്ക് ഒന്നിലേറെ ഗോഡ് ഫാദേഴ്സ് ഈ പാർട്ടിക്കകത്ത് ഉണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ ദിവ്യയെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ആ മറുപടിയും ആ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകുന്നത് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ഇ പി ജയരാജനെ പോലുള്ള ആളുകൾ ഇപ്പോൾ കാസർകോട്ടെ സ്ഫോടനമല്ല, നീലേശ്വരത്തെ സ്ഫോടനമല്ല വിഷയമെന്നൊക്കെയാണ് ഇത്രയും ഇന്നലെ അറസ്റ്റിന് ശേഷവും പ്രതികരിച്ചത്. ഇത്തരം ഒരു സാഹചര്യം സി പി എമ്മിനകത്തുണ്ട് എന്ന് മാത്രമല്ല, കണ്ണൂർ ജില്ലാ കമ്മിറ്റി പൊതുവെ തുടക്കം മുതൽ വലിയ ഒരു സംരക്ഷണമാണ് ദിവ്യക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് ആ തുടക്കം മുതൽ വന്നിട്ടുള്ള ആ സതുദ്ദേശപരമായിട്ടുള്ള വിമർശനം എന്നുള്ള ആ ഒരു ന്യായീകരണം തുടക്കം മുതൽ സി പി എം ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് സി പി എമ്മിന്റെ സൈബർ സെക്രട്ടറിയിലും വൽക്കാരുമായി പ്രചരിക്കുന്നത്. ഇപ്പോൾ സി പി എം ചേർന്ന കമ്മിറ്റികൾ, ഇത് യഥാർത്ഥത്തിൽ ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെയുള്ള നടപടി ചർച്ച ചെയ്യേണ്ടത് സംസ്ഥാന കമ്മിറ്റിയാണ്. ജില്ലാ സെക്രട്ടറിയേറ്റിന് പ്രത്യേകിച്ച് അതിനകത്ത് ശുപാർശ നടത്താമെന്നേ ഉള്ളൂ, നടപടി എടുക്കേണ്ടത് സംസ്ഥാന കമ്മിറ്റിയാണ്. സംസ്ഥാന കമ്മിറ്റി അത്തരമൊരു വിഷയം ചർച്ച ചെയ്യുന്ന യാതൊരു സൂചനയുമില്ല. സമീപ ദിവസങ്ങളിലൊക്കെ തന്നെ രണ്ട് തവണയായിട്ട് സംസ്ഥാന കമ്മിറ്റി ചേർന്നിരുന്നു. പക്ഷേ സംസ്ഥാന നേതാക്കൾ ഇത്തരം സാഹചര്യം വരുമ്പോൾ അടിയന്തര സെക്രട്ടറിയേറ്റ് ചേരുകയും നടപടിക്ക് ശുപാർശ ചെയ്യുകയും ചെയ്യാറുണ്ട്. ഇതൊന്നും തന്നെ ദിവ്യയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നതിന്റെ അർത്ഥം ദിവ്യക്ക് എതിരെ ഉള്ള നടപടി സി പി എം എടുക്കില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല, ഈ കേസ് നീട്ടിക്കൊണ്ടുപോയി പതിയെ പതിയെ അതിന്റെ അതുമായി ബന്ധപ്പെട്ട ഒരു ജനരോഷം തണുപ്പിക്കുക എന്നുള്ള സമീപനം കൂടി സി പി എമ്മിനുണ്ട്. ഇന്നലെ ഇപ്പോൾ കോടതി കൈവിട്ട സാഹചര്യത്തിൽ മാത്രമാണ് ഒരു കീടങ്ങൾ ഉണ്ടായത്.
ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതുപോലെ പോലീസും സർക്കാരും ഒക്കെ ഒത്തുകളിച്ച് ദിവ്യയെ രക്ഷപ്പെടുത്താനുള്ള ഒരു നീക്കം ഈ കേസിനകത്ത് നടന്നതിന് ഒരു പൊതുജന രോഷം ഉയർന്ന വിഷയമാണ്. മാത്രവുമല്ല മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. ഈ സാഹചര്യത്തിൽ സി പി എമ്മിന് ഇത് രാഷ്ട്രീയമായ ഒരു പരിക്കുണ്ടാക്കിയിട്ടുണ്ടെന്ന വിധത്തിൽ സി പി എമ്മിനകത്തുണ്ട്. പക്ഷേ ദിവ്യയെ കൈവിടാൻ ദിവ്യയെ സംരക്ഷിക്കുന്ന ആളുകൾ തയ്യാറല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വാസ്തവം. അത് തന്നെയാണ് ഇന്നിപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലും പ്രതികരിച്ചത്. ഷാജഹാൻ, ഈ തെരഞ്ഞെടുപ്പ് മൂന്ന് മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ വിഷയം, പക്ഷെ അതൊന്നും പാർട്ടിയെ ബാധിക്കുന്നില്ല. സാധാരണ ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോഴൊക്കെ ഇപ്പൊ ടി പി കൊലക്കേസാകട്ടെ, കണ്ണൂർ നടന്നിട്ടുള്ള ഷുഹൈബ് മർഡർ ആകട്ടെ, മറ്റു തരത്തിലുള്ള കൊലപാതകങ്ങളിലൊക്കെ തന്നെ സി പി എം ഈ സി പി എമ്മുകാരായ ആളുകളെ സംരക്ഷിക്കാൻ ഇതെറ്റം വരെയും പോകുമെന്നുള്ള കാര്യം നമുക്കറിയാം. നേരത്തെ കാരായി രാജൻ ഈ ഫസൽ വധക്കേസിൽ പ്രതിയായപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക്, അതേവരെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നില്ല, അദ്ദേഹം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിപ്പിക്കാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കാനുമുള്ള ഒരു നീക്കം അന്ന് നടത്തിയിരുന്നു. ഷാജഹാൻ, ഞാൻ തിരിച്ചെത്താം ഇപ്പോൾ. കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നമുക്കൊപ്പം ചേരുന്നു. മാർട്ടിൻ, വലിയ പൊതുജന രോഷം, വലിയ സമ്മർദ്ദം ഒക്കെ ഉണ്ടായതിന് ശേഷം ദിവ്യ ഒടുവിൽ അറസ്റ്റിലായി, റിമാൻഡിലായി. പക്ഷെ അപ്പോഴും ദിവ്യയെ കൈവിടാൻ പാർട്ടി തയ്യാറല്ല എന്നതിൻ്റെ സൂചനയാണോ ഇന്നത്തെ ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം ഗൗനിക്കുക പോലും ചെയ്യാതെ ഇരുന്നത്? ഇതിനകത്ത് വ്യക്തമായിട്ടും ദിവ്യനെ സംരക്ഷിക്കുന്ന നിലപാട് ആദ്യം മുതലേ സി പി എം സ്വീകരിച്ചിട്ടുണ്ട്. അതിനു വേണ്ട ദിവ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രീ മാർട്ടിൻ ജോർജ്, വ്യക്തമല്ല താങ്കളുടെ ശബ്ദം, റേഞ്ച് പരിധി കുറവുള്ള ഏതെങ്കിലും സ്ഥലത്തു നിന്നായിരിക്കും താങ്കൾ സംസാരിക്കുന്നതെന്ന് കരുതുന്നു. പിന്നീടെത്താം താങ്കളിലേക്ക്. ഷാജഹാൻ തുടരുന്നുണ്ട്. ഷാജഹാൻ, അതായത് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം, അവൈലബിൾ സെക്രട്ടേറിയറ്റ് എന്നൊക്കെ പറയുമ്പോഴും സാധാരണഗതിയിൽ ആ ദിവസം അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട, പാർട്ടിയെ ബാധിക്കുന്ന, പാർട്ടിയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ വിലയിരുത്താറുണ്ട്, വിശകലനം ചെയ്യാറുണ്ട്. ആ നിലയിൽ പോലും ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ശ്രാവൺ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ വിഷയം ഒരുപക്ഷെ ഈ ദിവ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് കാണും. പക്ഷെ ദിവ്യക്കെതിരെയുള്ള നടപടി എന്ന നിലയ്ക്കുള്ള ഒരു ചർച്ചയായിരിക്കും നടക്കാത്തത്. സാധാരണഗതിയിൽ പാർട്ടി പ്രതിസന്ധിയിലാകുന്ന മുറ ഇന്നലെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ദിവ്യയുടെ അറസ്റ്റൊക്കെ തന്നെ സി പി എമ്മിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അതിൽ നിന്നുള്ള പോംവഴികളൊക്കെ ആലോചിക്കാനുള്ള സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ ചേരുന്ന അടിയന്തര സെക്രട്ടേറിയറ്റിന്റെ സ്വഭാവം ഒക്കെ തന്നെ ഈ അപ്പോൾ നടക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമാണ് ചേരാറുള്ളത്. കാരണം അജണ്ട അപ്പോൾ തയ്യാറാക്കുന്ന അജണ്ടകളാണ്. മറ്റു തരത്തിലുള്ള അജണ്ടകൾ, പ്രത്യേകിച്ച് സമ്മേളനത്തിന്റെ അജണ്ടകളൊക്കെ തന്നെ എല്ലാവരും ചേരുന്ന ഒരു കോറം തികയുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിലോ മറ്റോ ആണ് നടത്താറുള്ളത്. ഇതിപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്ത് കാരണം, പക്ഷെ ദിവ്യക്കെതിരെയുള്ള നടപടി എന്ന ഒരു ആംഗിളിലേക്ക് അതൊരു കാരണവശാലും പോകാനുള്ള സാധ്യതയില്ല. കാരണം അത്ര കണ്ടൊരു സംരക്ഷണം ദിവ്യക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലഭിക്കുന്നുണ്ട്. ദിവ്യക്ക് ഇന്നലെ നമ്മൾ ചിരിച്ച നിലയിൽ വളരെ സന്തോഷവതിയായാണ്. ശരി ഷാജഹാൻ, ഞാൻ തിരിച്ചെത്താം ഈ വിഷയത്തിലേക്ക് തന്നെ. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വേഗം മടങ്ങിയെത്താം.